This video is sponsored by DigiMark Academy. Learn digital, be digital. ഒരു നടനെ താരമാക്കുന്നത് നിലയ്ക്കാത്ത കരഘോഷങ്ങളാണ്, ആർപ്പുവിളികളാണ്. വെള്ളിത്തിരയെല്ലാം മുഖം തെളിയുമ്പോൾ ഉയരുന്ന ആവേശത്തിരകളാണ്. താരങ്ങളെ നാം അറിയും, പക്ഷേ തളരാത്ത കൈകളും ഇടറാത്ത ശബ്ദവും പതരാത്ത ചുവടുകളുമായി ഒരു നടനെ താരമാക്കുന്നവരെ നാം അറിയില്ല. അവരുടെ പേരറിയില്ല, ഊരറിയില്ല, ജീവിതമറിയില്ല. അങ്ങനെ തിരിച്ചറിയപ്പെടാത്ത ഒരു സമൂഹം, ആരാധകർ. വിജയ് ഫാൻസ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടല്ലോ, ഒരു മനുഷ്യൻ വിശ്വസിക്കത്തില്ല. ഞാനിതൊന്ന് പറഞ്ഞോട്ടടേ, സോറി കേട്ടോ. ഒന്നുകൂടെ പറയാം, ഈ തിരുവനന്തപുരത്ത് ഇത്രയും വിജയ് ഫാൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരു മനുഷ്യൻ വിശ്വസിക്കത്തില്ല. പക്ഷേ ഉണ്ട്. ഈ വിജയിക്ക് വേണ്ടിയിട്ടുണ്ടല്ലോ ചാവാൻ വരെ തയ്യാറായിട്ടുള്ള ഒരു സെറ്റ് പിള്ളേര് തന്നെ ഉണ്ടെന്ന്, അതിലെനിക്കറിയാവുന്ന കുറച്ച് പിള്ളേരുണ്ട്. ജെന്നി വിജയുടെ ഒരു ആരാധികയാണ്. എന്തെങ്കിലും വിജയിനെ ഒന്ന് നേരിട്ട് കാണണം, കൂടെ ഒന്നൊരു ഫോട്ടോ എടുക്കണം, പറ്റിയാൽ കൂടെ ഒന്ന് അഭിനയിക്കണം. ഇത്തരം ലൈറ്റ് ആൻഡ് സിമ്പിളായിട്ടുള്ള കുറച്ച് ആഗ്രഹങ്ങളാണ് ജെന്നിക്കുള്ളത്. ഈ രണ്ടാം ക്ലാസ്സുകാരി എങ്ങനെ വിജയ് ഫാനായി എന്ന് ചോദിച്ചാൽ, ജെന്നി ഇഷ്ടപ്പെടുന്നവരും ജെന്നിയെ ഇഷ്ടപ്പെടുന്നവരുമെല്ലാം വിജയ് ഫാൻസാണ്. അതിലൊരു ഫാനാണ് അവളുടെ അപ്പ, ലവ് ടുഡേ. നമസ്കാരം, ഞാൻ ലവ് ടുഡേ ഗണേശൻ, വിജയണൻ്റെ കട്ട ഫാനാണ്. നമ്മുടെ ഷാജഹാൻ സിനിമ സമയത്ത് ലവ് ചിഹ്നത്തിലെ വലിയൊരു വിജയൻ്റെ കട്ട ഔട്ട് ഞാൻ ഇവിടെ തിയേറ്ററിനോട് കൊണ്ടുവച്ച്. അതിനുശേഷമാണ് ഈ ഫാൻസുകാർക്കിടയിൽ എനിക്ക് കുറച്ച് വിലയൊക്കെ വന്നു തുടങ്ങിയത്. അങ്ങനെ അവരുടെ പേരാണ് ലവ് ടുഡേ ഗണേശൻ. ഒരു മിനിറ്റ് വെള്ളം നിറഞ്ഞു.
ഒരു സെക്കൻഡ് ഒരു സെക്കൻഡ് ഒരു സെക്കൻഡ് പിടിയോട്ട് ഇത് പിടി അവിടെ നമുക്ക് പരിചയപ്പെടുത്തിട്ട് ഇതെന്റെ ഭാര്യ ജയമോള് ഹൗസ് വൈഫാണ് ആ നീ ഇതും അകത്തുണ്ട് ഞാനാണ് നമ്മളെ കുടുംബക്കാരെ സംസാരിച്ചിട്ട് പെട്ടി ഒരു കട്ടൻ ചെയ്യട്ടെ ആ ഹാരം അപ്പോ ഗുഷി സിനിമയിലെ ജ്യോതി ചേച്ചിയുടെ പേരാണ് നമ്മുടെ സ്വന്തം മോക്കിട്ടിരിക്കുന്നത് ജെനിഫർ അപ്പൊ ഞാൻ പറഞ്ഞ ഏകദേശം മനസ്സിലാക്കാണല്ലോ വിജയനും ഞാൻ നമ്മുടെ ബന്ധം എന്താണെന്ന് മനസ്സിലാക്കാണല്ലോ അപ്പൊ വിജയ സാറിന്റെ ചങ്കാണ് ബിജു സോറി സർനെയിം മിസ്സായി ഹനുമാൻ ബിജു ഈ കഠിന പ്രയത്നങ്ങളെല്ലാം ഒരൊറ്റ ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ് വിജയുടെ ബോഡി ഗാർഡാകുക ഇളയ തളപതി വിജയ നഗർ രസിക മണ്ഡലത്തിൽ വിജയണ്ണനുമായിട്ട് ഫോട്ടോഷൂട്ട് കിട്ടിയിട്ടുള്ളത് എനിക്ക് മാത്രമാണ് ഈ ഫോട്ടോഷൂട്ട് എന്ന് പറഞ്ഞാൽ എന്താ വിജയണ്ണനുമായി ഒറ്റയ്ക്ക് നിന്ന് ഫോട്ടോ എടുക്കുന്നത് ഞങ്ങൾ ഫാൻസ് ഫോട്ടോഷൂട്ട് എന്നാണ് പറയുന്നത് ആ ഫോട്ടോഷൂട്ട് ഒരു സംഭവമായിരുന്നു വിജയണ്ണന്റെ ബോഡി ഗാർഡുമാരും നമ്മളെ വിജയണ്ണന്റെ അടുത്തേക്ക് ഇങ്ങനെ എറിയും എറിയോ ആ എറിയും അപ്പം നമ്മൾ എങ്ങനെ പോയി വീഴുന്നോ അങ്ങനത്തെ ഫോട്ടോയെ കിട്ടത്തുള്ളൂ എന്റെ ഫോട്ടോ ദാ ഇങ്ങനെ ആയിപ്പോയി പക്ഷെ വിജയണ്ണനെ ഒരു 15 സെക്കൻഡ് ഇങ്ങനെ അടുത്ത് കാണാൻ പറ്റി എന്റെ കണ്ണൊക്കെ അങ്ങ് നിറഞ്ഞുപോയി പക്ഷെ ആ ഫോട്ടോ പോയി ദൈവമേ വിജയണ്ണനെ പോലെ ആരോഗ്യവും സൗന്ദര്യവും പൊക്കം എനിക്ക് തരണേ കൃഷ്ണ രക്ഷിക്കണേ ചിട്ടി പൈസ എന്തോ കടന്നുരുളാതെ കാര്യം പറ ബിജു ചെന്നൈ പോയമ്മ എന്താ തന്നെ വിജയണ്ണനുമായിട്ട് ഫോട്ടോ എടുക്കാൻ അമ്മ ഉണ്ടോ ഞാൻ വിജയണ്ണനായിട്ട് നല്ല കളർ ഫോട്ടോ എടുത്തേ നല്ല അടിപൊളി ഫോട്ടോ അവന്റെ ഒരു എന്നിട്ട് അമ്മ അമ്മയല്ലേ അമ്മ ആയതുകൊണ്ട് ഞാൻ കൊന്നില്ല ഇപ്പൊ എല്ലാരും എന്നോട് പറയുന്നത് ആ ഫോട്ടോ ഒരു ഫോട്ടോഷോപ്പ് ആണ് എങ്ങനെയെങ്കിലും വിജയണ്ണന്റെ കൂടെ മര്യാദയ്ക്ക് ഒരു ഫോട്ടോ എടുക്കണം എന്നിട്ട് ബോഡി ഗാർഡ് ആണോ അതാണ് എന്റെ സ്വപ്നം വണക്കം നൻപുറുകളെ കേരളത്തിൽ വിജയ് സാറിന് ഒരൊറ്റ ഫാൻസ് യൂണിറ്റ് മതി അത് ഭീമാപ്പള്ളി ഗില്ലി യൂണിറ്റ് അതിന്റെ തലപ്പത്ത് ഈ ഭീമാപ്പള്ളി നൗഷാദ് ഇളയ തളപതി വിജയനഗർ യൂണിറ്റ് ഒരു 10 ഫ്ലക്സ് അടിച്ചാൽ നൗഷാദ് 20 ഫ്ലക്സ് അടിക്കും അവന്മാർ എന്തൊക്കെ ചെയ്യുന്നു അതിന്റെ ഡബിൾ നമ്മൾ ഭീമാപ്പള്ളി ഗില്ലി യൂണിറ്റ് ചെയ്തിരിക്കണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ എന്തുകൊണ്ടാ കേരളത്തിലെ ഫാൻസുകാർക്കിടയിൽ വിജയ് സാർ ഹൃദയം കൊണ്ട് അടുത്തുയർത്തി നിർത്തിയിരിക്കുന്നത് നൗഷാദിനെയാണ് നേരിട്ട് കണ്ടാൽ ഏ നൗഷാദ് എന്ന് വിളിച്ച് തോളിലിട്ട് തട്ടുതട്ടി റൊമ്പ നാളാച്ച് എപ്പടി ഇരിക്കെ തമ്പി എന്ന് ചോദിക്കുന്നു നൗഷാദിനോട് അറിയാം നിങ്ങൾക്കറിയാമെങ്കിലും നൗഷാദ് അത് പറയും ക്രയോജനിക് സാങ്കേതിക വിദ്യയിലെ വിദഗ്ധനും ISRO-യിലെ മുതിർന്ന ശാസ്ത്രജ്ഞനുമായ പ്രൊഫസർ സീതാരാമൻ സർവീസിൽ നിന്നും വിരമിക്കുകയാണ് ഇദ്ദേഹം ഇപ്പോൾ നമ്മളോടൊപ്പം ലൈവ് ചേരുകയാണ് വളരെ തിരക്ക് പിടിച്ച ഔദ്യോഗിക ജീവിതമായിരുന്നു സാറിൻ്റെത് ഇപ്പോൾ റിട്ടയർ ചെയ്തു ഇനി എന്താണ് സാറിന്റെ പ്ലാൻ 40 വർഷത്തോളം ഞാൻ ISRO-യിൽ സേവനം അനുഷ്ഠിച്ചു ക്രയോജനിക് മേധാവിയായി ഇപ്പോൾ റിട്ടയർ ചെയ്തു ഇനി ഒരു പുതിയ ചുമതല ഏറ്റെടുക്കാൻ പോവുകയാണ് ഇളയ ദളപതി വിജയനഗർ യൂണിറ്റിന്റെ പ്രസിഡന്റായി ഞാൻ ചാർജ് എടുക്കുകയാണ് പിന്നെ റിട്ടയർമെന്റ് എന്ന ഡേറ്റ് ഓഫ് ബർത്തിൽ അല്ലേ ഇവരെല്ലാം വിജയ് ആരാധകരാണ് പക്ഷേ ഒരു കടുത്ത ആരാധകരുണ്ട് வந்திருக்கிற இடம் சூப்பர் பட்டு கிளம்பலாம் அடிக்கணும் பீசலாம் நீ அடிச்ச பீஸ் நான் அடிச்ச மாஸ் ഈ പടം ഇറങ്ങിയിട്ട് 10 വർഷമായി ഇപ്പോഴും അവരുടെ ആവേശം കണ്ടു
വട്ട് അല്ലാതെ എന്തോ പറയാനല്ലേ. ഇടി വാങ്ങിക്ക. പക്കത്തിലെ കലരിന് ഒരു പൊണ്ണു ഇരിക്കേ. കലരിയ ഗൗരിയ താ കലരിയ ഒന്നും കേൾക്കാൻ വയ്യ. ആകെ ഡിസ്റ്റർബൻസ്. കേരളത്തിലെ വിജയ് സാറിന്റെ ഏറ്റവും വലിയ ഫാനായ നൌഷാദിന്റെ ഊത്ത് തീർത്താ മാത്രം വളർന്നോളാം നീ പോക്രി സൈമ. നൌഷാദ് കിട്ടി ഒരുപാട് വാങ്ങിട്ടേനാ ഇങ്ങല്ല ഇന്ത ജില്ലാ വില ഇറക്കാൻ മാട്ടാ. ഇക്ക തടഞ്ഞല്ല ഈ സാധനം ഊതി ആകെ അലമ്പാണ്. ദേവന്മാരിവിടെ അലമ്പുണ്ടാക്കുന്നു. നോക്കാം എന്താ പ്രശ്നം? ഇവിടെ കിടന്ന് ബാളം ഉണ്ടാക്കാനുണ്ടല്ലോ. ആ ഞാൻ എന്റെ സ്വഭാവം അറിയാലോ. ഡിയർ ഫാൻസ്, നമുക്ക് പോക്കിരിയുടെ 10-ാം വർഷം എല്ലാവർക്കും ചേർന്ന് അടിച്ചു പൊളിക്കണം. അടട അടിം ഗട തപ്പ് തകിൾ താളം അടി അഴക വരുന്നട തമിഴ് രസ ഇളയ തളപതി ഇരമ്പിടും തിരയടി ഇദയം കവർന്നിത വരുന്ന കണ്ട ഇവൻ ചിരിച്ച തിരുമലയിലെ കുരുവി മിഴി തുറിച്ച പിറവിറക്കണ എതിരി ഇവൻ ഇടിച്ച പൊടി പൊടിയണ മധുര ഇവൻ അടിച്ച പെട പെടക്കണ സറവടി സറവടി അണ്ണനൊന്ന് വന്ന് നിന്ന അമ്പരക്കണ മാസ് അണ്ണനൊന്ന് വന്ന് നിന്ന അമ്പരക്കണ മാസ് മിഴികളിലും മുഴികളിലും കനലുദിക്കണ പഞ്ച് എന്നാടും നമ്മളൊക്കെയും ആ നടപ്പിന്റെ ഫാൻസ് എന്നേലും ഒത്തു കിട്ടണം സെൽഫിക്കുള്ള ഒരു ചാൻസ് മനമൊന്ന് ക്ഷണ നന്മ വിജയ് എന്നൊരു മന്ത്രം അത് എപ്പോഴും എപ്പോഴും ഞങ്ങളുടെ നെഞ്ചിലടാ അടിങ്കട തപ്പ് തകിൽ താളമടി അഴക വരുന്നട തമിഴ് രസ ഇളയ തളപതി ഇരമ്പിടും തിരയടി ഇദയം കവർന്നിത വരുന്ന കണ്ട ഇവൻ ചിരിച്ച തിരുമലയിലെ കുരുവി മിഴിത്തുറിച്ച വിറവിറക്കണ എതിരി ഇവൻ ഇടിച്ച പൊടി പൊടിയണ മധുരൈ ഇവൻ അടിച്ച പെട പെടക്കണ സറവടി സറവടി പൊക്കിരി പൊങ്കൽ നീ വിളയാട് പൊക്കിരി സൈമ എന്നും ചങ്ക കൊടുക്കും വിജയ് ഫാൻസ് ഇവിടെ വിജയ് ഫാൻസിന്റെ കേന്ദ്രം നീ എസ് ഐ സത്യൻ എന്ന് വിളിച്ച ബ്രദർ കുറച്ചുകൂടി വിളിച്ചോ ഹലോ എന്റെ സാറേ, സാറിത എവിടെയാ? എത്ര നേരമായിട്ട് ഞാൻ ട്രൈ ചെയ്യുന്നറിയോ? അത് ഞാൻ ഈ മണിമലപ്പള്ളിയിലാണ്. ഞാൻ പോലീസ് സ്റ്റേഷനില. അവിടെ എന്താ വിശേഷം? സാറേ, ഒരു ചെറിയ പ്രശ്നമുണ്ടായി. നമ്മുടെ സൈമണയും പിള്ളേരെയും പോലീസ് പോക്കി
ഒന്നുമില്ല, പിള്ളേരെല്ലാം കൂടെ റോഡിൽ ഡാൻസ് കളിച്ചു. അപ്പൊ ഒരു ശേഖലാത്ത നേരം മന്ത്രിയുടെ വണ്ടി ഒന്ന് ബ്ലോക്കായി, അത്രേ ഉള്ളൂ. മന്ത്രി? ആ, നമ്മുടെ എസ് ഐ സത്യനാ പൊക്കിയത്. സാറ് സാറിന്ന് വിളിച്ചു പറഞ്ഞാൽ ഒരു കാര്യം ചെയ്യും, ഞാൻ സത്യനെ വിളിക്കാം. ഓക്കെ. എങ്ങനുണ്ട്? നന്നായിട്ടുണ്ട് സാർ. ആ, നീ എന്നോട് സഹകരിച്ചാലേ നിന്നെ ഞാനൊരു ഗതിയാക്കും. ഒന്ന് പോവോ സാറേ. സിയ, ഇയാൾക്കത് എന്തിൻ്റെ കഴപ്പാ? ആ വിജയ് ഫാൻസ് സാറന്മാരെ ഇറക്കി വിടാനാ വിളിക്കുന്നത്. എവിടെ വെച്ചാ കുട്ടി മിസ്സായത്? ഓവർ ബ്രിഡ്ജിൻ്റെ അടുത്ത് വെച്ചാ സാറേ. ബോള കാറിലെടുത്തി ഞാൻ പുറത്തിറങ്ങി ഒന്ന് ഫോൺ ചെയ്തതാ, പിന്നെ ഞാൻ എൻ്റെ ബോളെ കണ്ടിട്ടില്ല. ഞങ്ങൾക്ക് അവളില്ലാതെ പറ്റില്ല സാറേ. നമുക്ക് അന്വേഷിക്കാം. മോള് ഏത് സ്കൂളിലാ പഠിക്കുന്നത്? സെന്റ് മേരീസ്. ആദ്യവന്റെ തന്തെ പിടിച്ച് അകത്തടാം വരും. തന്തെ കുറെ കാലം ഇട്ട് കാണാനില്ല. അവനെ സാറേ കോഴി കൂടോടെ ഉണ്ട്. വൈഫൈ ഉണ്ടോ അവിടെ? വൈഫൈ ഇന്നാ തന്നെ സാറേ. എന്താടാ അത് സാറേ? വൈഫൈ ഉണ്ടോ അവിടെ? പോലീസ് സ്റ്റേഷനിൽ നിന്ന് വൈഫൈ ചോദിക്കുന്നടാ പാട്ടി. വേണ്ട സാറേ, നൗഷാദിന് വൈഫൈ വേണ്ട. നീയൊക്കെ മന്ത്രിയുടെ വണ്ടി തടയല്ലടാ. നൗഷാദല്ല സാറേ, ഹ്യൂമാനാണ്. നൗഷാദ് പെട്ടുപോയതാ സാറേ. ആരടേ നൗഷാദ്? ഞാൻ. എന്നാ പിന്നെ ഞാനിന്ന് അങ്ങ് പറഞ്ഞാ പോരാടാ. ശീലിച്ചു പോയി സാറേ. എന്താടാ കിടിക്കുന്നത്? ചെള്ളയടിച്ച് പൊട്ടിച്ചെള്ളി. എന്തോടാ അതിന്റെ പണി? നൗഷാദ് പ്രസിഡന്റ് സാർ. ഏത് രാജ്യത്തിന്റെ? സാറേ വിജയ് ഫാൻസ് ബിയോപ്പള്ളി ഗില്ലി യൂണിറ്റിന്റെ. എങ്ങനെ ഗില്ലി യൂണിറ്റ്? നിന്റെ കിണ്ടി യൂണിറ്റ് ഞാൻ ഉടച്ചു വിടുക. എന്തോടാ നിന്റെ പണി? കൊട്ടേഷനാ? വിജയ് പലർക്കടേ സാറേ. അതിനെന്തിനാടാ ഇത്രയും മസിൽ? അവൻ വിജയുടെ ബോഡി ഗാർഡ് ആവാനാ. നിന്നോട് ചോദിച്ചടാ. അല്ല പറഞ്ഞേ ഉള്ളൂ. നീ ആരടാ? അല്ല ഞാൻ വിജയ് ഫാൻസ് ഒന്നല്ല. പിന്നെ നിനക്കെന്താടാ ഇതിൽ കാര്യം? ഞാനവിടെ ഡാൻസ് കണ്ടോണ്ടിരിക്കുന്നു. അപ്പൊ ആ സാറോന്ന് കേറി വേടച്ചോടാതി. നീ ആരാണ്? അമിതാഭ് ബച്ചനാ? ബട്ടൺസ് ഇടാ. എന്റെ ബട്ടൺസ് പൊട്ടിപ്പോയി. നിന്റെ തന്തയെ കൊണ്ട് ഡെയിലി എനിക്ക് തലവേദനയാണ്. അതിനിടയിലാണ് നീയും ചവിട്ടി നട്ടല് ഞാൻ ഒടിക്കും. ആ നിനക്കൊക്കെ 10 പൈസയുടെ വിവരമുണ്ടോടാ? തോലിഞ്ഞ കുറെ ആരാധകന്മാര്. നിനക്കൊക്കെ ഉമ്മയുടെ പ്രകടനത്തിന് എന്തോ കിട്ടാനാടാ? അല്ല, സി എ സാർ വിളിച്ചായിരുന്നോ? ആ, അയാൾ വിളിച്ചിരുന്നു. പക്ഷേ ഞാൻ പറയാനുള്ളത് പറയും. അയാൾ ഒറ്റ ഒരുത്തനാ യവന്മാരെല്ലാം ചീത്താക്കുന്നത്. ഇയാൾക്ക് ഇത് എന്തിന്റെ സൂക്കേടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ആ പോ പോ, എല്ലാരെയും പോ. കേട്ടോ, നീ വേണേ ബട്ടൺസ് ഒക്കെ ഊരിട്ടോ. ആ ചെൽ ചെല്ല. സാറോ നിന്നെ? സാറിന് എന്തിന്റെ കഴപ്പാ? യവന്മാര് പൊട്ടന്മാരാണെന്ന് വെക്കാം. സാർ ഈ റോക്കറ്റൊക്കെ വിടുന്ന ശാസ്ത്രജ്ഞനെ ഒരു സിനിമാ നടനെ ആരാധിക്കുക എന്ന് വെച്ചാ. ഒരു സെക്കൻഡ്, ഭാര്യ ആ പറയടേ. ഭരണി പൂജ. ആ നടത്താം നടത്താം. നീ വൈകിട്ട് റെഡി ആയിരുന്നോ? ആ വരാന്ന് പറഞ്ഞില്ലേ? ആ ശരി. ആ ഓക്കെ, എന്നാ പേന ആള് പോയ. ആ അപ്പൊ നമ്മൾ എവിടെയാ പറഞ്ഞു നിർത്തിയത്? അല്ല സാറ്, ദൈവത്തിനെ കണ്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ശിവകാശിയിലെ ഏതോ തമിഴം വരച്ച ഒരു പടം, അതാണല്ലോ നിങ്ങളുടെ പൂജാമുറിയിലെ ദൈവം. ആ പടത്തിന്റെ മുമ്പിൽ പ്രാർത്ഥിക്കും, കരയും, പരിഭവം പറയും. അതിനൊന്നും ഒരു നാണക്കേടുമില്ല. ഇത് ചലിക്കുന്ന പടമാണ് സാർ, ചലിക്കുന്ന പടം. ഇതിലെ നായകൻ ആടും പാടും, അനീതിക്കെതിരെ പോരാടും, പാവങ്ങളെ സംരക്ഷിക്കും. അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റാത്തത് പലതും ചെയ്യും. കാണുമ്പോഴുള്ള ഒരു ത്രിൽ, കോൺഫിഡൻസ്, എനർജി, അതാണ് വിജയം. അതിനി ഓട്ടോക്കാരൻ പാവപ്പെട്ടവും മന്ത്രി ഗിന്ദ്രി അങ്ങനെയുള്ള വ്യത്യാസമൊന്നുമില്ല. എല്ലാവർക്കും അത് ഫീൽ ചെയ്യും. പക്ഷെ ഞങ്ങളത് ഒളിക്കുന്നില്ല, അത്രേ ഉള്ളൂ. പിന്നെ വിജയ് ഫാൻസ് ആയതുകൊണ്ട് ഇവന്മാർക്കൊരു ഗുണമുണ്ട്, അമ്മയും പെങ്ങളെ തിരിച്ചറിയാം. അപ്പൊ പാക്കലാം സാർ, വീണ്ടും സദ്യക്കും വരേക്കും. വണക്കം.
എത്ര വലിയ ആള്. പോക്കിരി റീ റിലീസ്, യമണ്ടൻ കട്ടൗട്ട്, കളർഫുൾ സോങ്, എല്ലാം വെറുതെ ആയി. അതെ, ഇന്നലെ രാത്രി അങ്ങ് ഉറങ്ങിപ്പോയി. പകൽ 12 വരെ കാര്യതടസ്സം, അലച്ചിൽ, ചെലവ് ഇവ കാണുന്നു. 12 മണി കഴിഞ്ഞാൽ കാര്യവിജയം, സന്തോഷം, ഇഷ്ടഭക്ഷണ സമൃദ്ധി. ഹാവ് 12 കഴിഞ്ഞു. നിന്റെ മേടപ്പൂ മേടക്കൂറല്ലേ? ആ അതെ. മേടക്കൂറുകാർക്ക് മാനഹാനി, ധനനഷ്ടം, ക്ലേശകരമായ ആരോഗ്യം, കറക്റ്റ് ആണല്ലോ. ഒന്നുകൂടെ ഉണ്ട്, ബന്ധുമിത്രാദികളിൽ നിന്നും മർദ്ദനം. ഏയ്, അത് കറക്റ്റ് അല്ല. മദനകാമേശ്വരൻ നമ്പൂതിരി അല്ലേ, തെറ്റാൻ വഴിയൊന്നുമില്ല. ഹലോ, ഞാൻ ഒരു ഡിസ്കഷൻ ഇല്ല. പിന്നെ വലതുവശത്തേക്ക് തുമ്പിക്കാനുള്ള ഗണപതിയെ മോഷ്ടിച്ച ഐശ്വര്യ വെച്ചടി വെച്ചടി കയറ്റം. ആര് പറഞ്ഞു? നീങ്ങുവന്നേ. നീനിപ്പോ ആരോട് പറയാൻ നിൽക്കണ്ട. ഇനിയിപ്പോ ഇതിന്റെ ഇടി ഇനി വേറെ വരുമല്ലോ. എട, ഒരു ഗണപതി അല്ലേ, കുഴപ്പമില്ല. ഇവന്റെ ഒരു കാര്യം എന്തുടനാവിലെ ഗണപതിയൊക്കെ ആയിട്ട് എസ് എ എന്ന ഗിഫ്റ്റാണ് സൈമ. ഓ, അലമ്പൊന്നും ആയില്ല, നിന്നെ കണ്ടില്ലല്ലോ. നീ എവിടെയായിരുന്നു? കുറച്ച് ബിസിയല്ലടാ, സിംഗന്ത്രി. നാളെ മാമന്റെ മോളുടെ മാമോദിസയാണ്. നീയെല്ലാം വരില്ലേ? ഞാൻ സൂര്യാണെന്ന് വിളിച്ചിട്ടുണ്ട്, അണ്ണ ഷൂട്ടിലടാ. ഇല്ലേ വന്നേനെ? പിന്നെ ഇവന്റെ മാമന്റെ മാമോദിസക്ക് വരില്ലേ സൂര്യന്റെ പണി? ഒന്ന് പോടാളിയ രാവിലെ തള്ളാ. ഇങ്ങേരി ഞങ്ങടെ ചങ്കാണ്. ഇത് കണ്ട, ഫോട്ടോഷോപ്പ് വർക്കൊന്നും അല്ല, ഒറിജിനൽ ഫോട്ടോഷൂട്ട് കിട്ടിയതാ. ഞങ്ങൾക്ക് ഇത്ര ഫോട്ടോഷൂട്ട് കിട്ടിയിട്ടുണ്ടെന്ന് അറിയാവാ. അത് വിട്, എന്തായാലും വൈകുന്നേരം മാമോദിസക്ക് വാ. എടാ, അടിച്ചിട്ട് വരിക. എടാ സൈമ, നമുക്ക് സൂര്യപാനായല്ല. എടാ ബിജു, തന്തയില്ലാത്തരം പറയരുത്. സോറി സൈമ. 1 കിലോ പഞ്ചസാര എടുക്കാൻ ഇത്രയും നേരോ? ഒന്ന് വേഗം താ. തരാ. എടാ ബിജുവേ, എടാ ഇങ്ങോട്ട് വന്ന് വാടാ. ഡാഡി വിളിക്കുന്നു, ഞാൻ പോയിട്ട് വരാം. മച്ചാൻ പേര് മധുരേ, നീ നിന്ന് പാറു എതിരേ. എന്താ ഡാഡി, നീ എന്തിനാടാ ഇങ്ങനെ സമയം കളയുന്നെ? എന്നെ ഒന്ന് സഹായിക്ക്, എനിക്ക് ഒറ്റയ്ക്ക് വയ്യ. വയസ്സായടാ. താഴ്ത്തപ്പെട്ടവർക്ക് തന്തപ്പെരിയാർ പോരാടിയത് 94 വയസ്സിൽ. തൊഴിൽ തൊഴിലാളിക്ക് ഓടി ഓടി സേവ ചെയ്തപ്പോൾ മദർ തെരേസയ്ക്ക് വയസ്സ് 87. മൊത്ത വെള്ളക്കാർക്കളെ കപ്പലേറ്റി അനുപ്പുമ്പോ ഗാന്ധിക്ക് വയസ്സ്, എടാ ഗാന്ധിക്ക് വയസ്സ് എത്ര? 77. യെസ്, 74. റിട്ടയർമെന്റ് എന്നത് ഡേറ്റ് ഓഫ് ബർത്തിലല്ല, ഇങ്ങേ ഇരിക്ക, ഇങ്ങേ. മദനകാമേശ്വരൻ കറക്റ്റാ, അയാള് പറയുന്നതെല്ലാം ഫലിക്കുന്നുണ്ട്. ആ, ഞാൻ പറഞ്ഞില്ലേ അയാള് പറഞ്ഞൊക്കെ ശരിയാവുന്നു. അപ്പൊ നീ പറഞ്ഞ കാര്യങ്ങളും ശരിയാവണ്ടല്ലടാ. അതും ശരിയാണല്ലടാ. തന്തയെ കൊണ്ട് എങ്ങോട്ടെങ്കിലും കളഞ്ഞേ പറ്റും. ആ പറടി, ഏ വാങ്ങിച്ചു മണ്ണെണ്ണയും പച്ചക്കറി എല്ലാം വാങ്ങിച്ചു. പച്ചക്കറി ഉണങ്ങി. ആ വരും വരും വരും, മോളെ കൊടുക്കണ്ട, നീ വരും. എന്നിട്ട് ഞാൻ ഇപ്പൊ ഒരു മീറ്റിംഗിലാണ്, വരും. ആ ആ ഉമ്മ, ഇതൊക്കെ മീറ്റിംഗ് ഇല്ലേ പിന്നെ? എവന്റെ ഈ പാട്ട് കൂത്തും മേലെ ഈ വീട്ടിൽ വെച്ചു പോയത്. ഒരുത്തനോ നശിച്ചു, ഇനി നീ തുടങ്ങിക്കോ. ഞാൻ അവിടെ മീൻ കഴുകി വെച്ചിട്ടുണ്ട്, നീ പോയി കറി വെച്ചേ. എനിക്ക് കുറച്ച് തയ്ക്കാനുണ്ട്. അമ്മ, എനിക്കൊരു അസൈൻമെന്റ് ചെയ്യാനുണ്ട്. ഇത്രയും നേരം നീ ഇവിടെ നിന്ന് ടി വി കാണുകയല്ലായിരുന്നോ? കറി വെക്കാൻ പറഞ്ഞപ്പോ അവളുടെ ഒരു അസൈൻമെന്റ്. സത്യമായിട്ട് എഴുതാനുണ്ട് അമ്മ. ഡീ, എഴുച്ചു പോടി, പോയി കറി വെക്കടി. അമ്മ അമ്മ, നീ
ഈശോയെ മാതാവെ ഔസേ പിതാവെ രക്ഷിക്കണേ. പുൽക്കൂട്ടിലിടയൻ കവൽ മുനകുമാർ. ജയ് ജവാൻ ജയ് കിസാൻ. അമ്മ പാൽ. ഓക്കെ അമ്മേ പാൽ. നിൽക്കടാ അവിടെ. എവിടെയായിരുന്നടാ എവിടെയായിരുന്നടാ നീ ഈ മൂന്ന് ദിവസം? പോക്രി റീലീസ്. ഇക്കഴിഞ്ഞ ഒക്ടോബറില് 27 വയസ്സ് തികഞ്ഞു നിനക്ക്. അറിയോ നിന്റെ കൂടെ പഠിച്ച ജോർജും വിപിനും ഒക്കെ ഗവൺമെന്റ് ജോലിക്കാരാ. നീ ഇങ്ങനെ കാള കളിച്ച് നടന്നോ? ഞാനും പി എസ് സി ചെയ്യുന്നുണ്ടല്ലോ. എഴുത്ത് മാത്രമല്ലേ ഉള്ളു, അവരൊക്കെ കല്യാണം കഴിച്ച് കുട്ടികളുമായി. ജോർജിനും കുട്ടിയാ? ആ കുട്ടിയായി. എന്ത് കുട്ടി? സൈമ നീ വിഷയം മാറ്റാൻ നോക്കല്ലേ. നീ ഒന്നുകൂടെ അമ്മ എന്ന് വിളിച്ചേ. മൂത്തോക്കി വിളിയട അമ്മ. അവിടെ നെഞ്ചിനൊട്ട് കുത്താതമ്മ. നിന്റെ നെഞ്ച് കറി വറുത്തരച്ചാ മതിയോ? പോയി പുളിയുമുളകും വേടി. ഊതറ ഊത്. നിന്നോടാ പറഞ്ഞ ഊതാൻ ഊത്. ഇതിലോട്ട് ഊതടാ. ഇറങ്ങണ ഇറങ്ങണ ഇറങ്ങ. ഞാൻ പോവേ. ആ നീ പോയിക്കോ. 30 വെള്ളിക്കാശിന് വേണ്ടി യേശുവിന് ഒറ്റ കൊടുത്ത നീചനായ യൂദാസ് ആണ് ഞാൻ. എവിടെ എന്റെ കിരീടം? എവിടെ എന്റെ കിരീടം? എവിടെ എന്റെ ചെങ്കോൾ? എവിടെ എന്റെ ചെങ്കോൾ? ആരെവിടെ ആരെവിടെ? ഉടൻ തന്നെ ഉടൻ തന്നെ 101 ആനകളെയും 101 ആനകളെയും 101 കുതിരകളെയും 101 കുതിരകളെയും അണിനിരക്കുവിൻ അണിനിരക്കുവിൻ. നിങ്ങളാണ് ഇത്തരത്തെ കലാപ്രതിഭ കലാപ്രതിഭ. മോളെ തെറി തെറി ബേബി. മോളെ വേട്ടക്കാരൻ വേട്ടക്കാരൻ മറ്റേ വേട്ടക്കാരൻ. ആ അത് ആ ഉങ്ങൾക്കെല്ലാം പോലീസ് കാരൻ പറ്റാതടാ. വേറെ 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 വേട്ടക്കാരൻ താടാ വേണോ? നെക്സ്റ്റ് പോക്കിരി. ആ നിർവാട്ടി മുടി പണിടാനാ. എൻ പേച്ച് ഞാൻ നേക്കാക്ക മട്ട. പോളിച്ച് നീ പ്രതിഭയല്ല കലാപ്രതിഭ കലാപ്രതിഭ. അപ്പന്റെ വില കാത്തിന്. കൊള്ളാലൂടെ ഗണേശ കൊച്ചിന്റെ സ്റ്റാർസിനോട്ട് ഫ്ളാറ്റ് കിട്ടുമല്ലോ. എന്റെ പൊന്ന് മൂസാക്കാ നമുക്ക് ഈ ഫ്ളാറ്റ് കിടന്ന് ഉറക്കൊന്നും വരത്തില്ല. നിങ്ങൾക്ക് അറിയാലോ അതിന് നീ ഏത് ഫ്ളാറ്റിലാണ് കിടന്നുറങ്ങി? അങ്ങനെയൊന്നുമില്ല ഫ്ളാറ്റ് കിടന്ന് ഉറങ്ങിയിട്ടൊന്നുമില്ല. അല്ല അല്ലേലും ഇങ്ങനെ തന്നെ മണ്ടന സ്റ്റാർ സിംഗർ പാട്ടുകാർക്കുള്ളതാ, അല്ലാതെ അഭിനയിക്കുന്നവർക്കല്ല. അതൊക്കെ വേറെ പരടേ, ഒന്ന് പോവാ. പോടാ എന്തായാലും എന്തെങ്കിലുമൊക്കെ കിട്ടും. എനിക്ക് വിജയന്റെ കൂടെ അഭിനയിക്കണം. വേലായത്തിലെ ശംജിച്ച പോലെ. എന്റെ മോൾക്ക് അത്ര എന്തിനാ ഈ കൊച്ചിനെ പറഞ്ഞു പറ്റിക്കുന്നത്? മോളെ ഇവന്മാര് തല കുത്തി നിന്നിട്ട് വരെ അങ്ങേരെ കാണാൻ പോലും പറ്റിയിട്ടില്ല. പിന്നല്ലേ അഭിനയം, ഇതൊന്നും നടക്കത്തില്ല മോളെ. ഇവന്മാർക്ക് വട്ട വട്ട് നിങ്ങളുടെ മാമയ്ക്ക. ഞാൻ ചുമ്മാ വിഷമായോ? നമ്മള് വിജയണ്ണന്റെ കൂടെ ഒരുമിച്ച് ഫോട്ടോ എടുക്കുകയും ചെയ്യും, ഒരുമിച്ച് അഭിനയിക്കുകയും ചെയ്യും. ഓക്കെ ലക്ഷ്മി. ലക്ഷ്മി നിന്റെ അപ്പനെങ്ങും വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ പോവാ. ഒന്ന് വെയിറ്റ് ചെയ്യ് സാറേ, അപ്പനിപ്പം വരും. ലക്ഷ്മി ലക്ഷ്മി ലക്ഷ്മി. സോറി ഒരു അല്പം ലേറ്റായി. എന്തോ അപ്പാ എത്ര വരെ ഗ്ലാസും കഴുകി വെയിറ്റ് ചെയ്തോണ്ടിരിക്കുന്നു. ഒരു ഉത്തരവാദിത്വ ബോധമൊക്കെ വേണം. എന്നാ പിന്നെ നമുക്ക് തുടങ്ങാം. എന്തിനാണ് എനിക്ക് ഇത്ര വെള്ളം ഒഴിച്ച്? കൊമ്പ് പാടും. പിന്നെ എന്തുണ്ട് വിശേഷം നമ്മുടെ സ്റ്റേഷനിലെ വിശേഷങ്ങൾ? അവിടെ എന്തോ സാറേ, പെൺമാണിഭം പിള്ളേരെ കടത്തൽ സദാചാരം ഗുണ്ടാസംഗം മടുപ്പ് കേസ് തന്നെ. ഇതാ ഞാൻ അങ്ങോട്ട് വരാത്ത മതിയായി. ഇക്കൊല്ലം കൊണ്ട് ഞാനങ്ങ് നിർത്തിയാലോ എന്ന് ആലോചിക്കാം. ഐ എസ് ആർ നിർത്തല്ലേ സാറേ, ആ എസ് ഐ സാറിന്റെ ഇടി കൊണ്ട് ഞങ്ങൾ ചാവും. അയാളെ എന്തെങ്കിലും ചെയ്തിട്ട് സാറ് അതൊക്കെ നമുക്ക് വഴിയുണ്ടാക്കാം. ഞാനേ
ഇതാണ് ഇലക്ഷൻ എന്നാലൊന്ന് ആലോചിക്കായിരുന്നു. ആ നല്ലതാ സാറേ, സാറ് തന്നെയാ നിൽക്കണേ. സാറിന്റെ അപ്പം ജോൺ സാറ് മന്ത്രിയായിരുന്നപ്പോ തിരുവനന്തപുരം സ്വർഗമായിരുന്നു, സ്വർഗം. അപ്പനായിട്ട് തുടങ്ങി വെച്ച പാർട്ടിയല്ലേ, വീട്ടിൽ നിന്ന് അമ്മച്ചൊക്കെ ഭയങ്കര പ്രഷറാണ്. ഇനി ഇറങ്ങിയില്ലെങ്കിൽ പാർട്ടി കയ്യിന്ന് പോകും. സാർ അറിയണം സാറേ, നമ്മൾ വിജയ് ഫാൻസിന്റെ ഫുൾ സപ്പോർട്ടാണ്. അല്ലടാ ബിജു, ഫുൾ സാറേ, ഫുൾ സപ്പോർട്ട്. പക്ഷെ ഒരു ഫുൾ കൂടെ എടുക്കേണ്ടി വരും. അതൊക്കെ നമുക്ക് എടുക്കാം. നിങ്ങളുടെ പടം എന്നാ റിലീസ്? ആകെ പ്രശ്നമാണ് സാറേ, തിയേറ്റർ സമരം മൊത്തം കുഴപ്പം. അതാ എവന്റെ പ്രശ്നം. ഇനി സൈമ, എന്റെ പ്രശ്നം ഞാൻ പറയാം. ലക്ഷ്മി എനിക്കൊരു സ്വസ്ഥതയും തരുന്നില്ല. അത് തന്നെ എനിക്കും അങ്ങോട്ടും പറയാനുള്ളത്. അമ്മയെ കൊണ്ട് എനിക്കൊരു സ്വസ്ഥയില്ല. ഇന്നും വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. ആ ഊതിക്കുന്ന സാധനം വീട്ടിൽ നിന്ന് എടുത്ത് കളയണം. അതാണ് എല്ലാ പ്രശ്നത്തിനും കാരണം. സൈമ, ഞാനൊരു കാര്യം പറയാം. മേലെ നീ വെളിയിൽ പോയിരുന്ന് വെള്ളം അടിക്കരുത്. നിനക്ക് അടിക്കണമെങ്കിൽ എന്നോട് പെരുന്ന അടിക്ക്. ജാതി മതം ഒന്നും നോക്കാതെ അവൾ ഇവിടെ അവള് വന്ന കാലം മുതൽ ഇവിടെ കിടന്ന് കഷ്ടപ്പെടുക. പക്ഷെ ഇനി നടക്കില്ല. അപ്പനൊന്നും കാര്യമായിട്ട് എടുക്കണ്ട, പെണ്ണുങ്ങളൊക്കെ പാരമ്പര്യമായിട്ട് ഇങ്ങനെയാ. നമ്മളായിട്ടൊന്നും മാറ്റാൻ നിക്കണ്ടെന്ന്. നാളെ ആ പെണ്ണെ പോയി കണ്ടോണം. ഞാൻ കണ്ടാ മതിയാ. അപ്പാ, അപ്പനറിയാലോ തുപ്പാക്കി ഞാൻ 22-ാം തവണ ന്യൂ തിയേറ്ററിൽ വെച്ച് കണ്ടോണ്ടിരുന്നപ്പോ വിജയാണന്റെ എൻട്രിക്ക് നിർത്താതെ എഴുന്നേറ്റ് നിന്ന് ബിസിലടിച്ച പെൺകുട്ടി. അവളെ ഞാൻ കണ്ടത്തുള്ളൂ. അല്ല സൈമ, കുറെ നാളായിട്ട് ഞാനിത് കേൾക്കുന്നു. അവൾ ആരാ എന്താണെന്ന് പോലും നിനക്കറിയില്ല. ആ ബ്രോക്കർ ത്രേസ്യ ചേച്ചി പറഞ്ഞ പെണ്ണിനെ നാളെ പോയി കണ്ടോണം. ചായ കുടിക്ക്. മറിയാമ്മ ഉണ്ടാക്കിയാണോ ഈ ചായ? അല്ല, അമ്മച്ചി ഉണ്ടാക്കിയതാ. എന്തേ, കൊള്ളതില്ലേ? കൊള്ളാം, ഭയങ്കര കടുപ്പം. ഇത്ര കടുപ്പത്തിൽ ഞാൻ ചായ കുടിക്കാറില്ല. സൈമൺ എന്നെ ഓർക്കുന്നുണ്ടോ? ഇല്ല. പുലിമുരുകന്റെ ടിക്കറ്റ് അന്ന് സൈമണ്ടെ കയ്യിൽ നിന്നാ ഞാൻ ബ്ലാക്കിൽ വാങ്ങിച്ചത്. അതാണ് എവിടെ കണ്ട പരിചയം. ശ്രീമാരന ശ്രീ വിശാഖിന ശ്രീകുമാരിന്ന്. പക്ഷെ 300 രൂപ വാങ്ങിച്ചു. പുലിമുരുകന് 300 രൂപ അത്ര കൂടുതലൊന്നല്ല. അതുകൊട്ടെ. മറിയാമ്മക്ക് വിജയ് സാറിന് ഇഷ്ടമാണോ? വിജയ് സാറോ? വിജയ് സേതുപതി. ഇളയ ദളപതി വിജയ്. അപ്പോ സൈമൺ എന്താ ജോബ്? റിലീസ് എടുത്ത് വരുവാണല്ലോ, അതുകൊണ്ടിപ്പോ ജോലിക്ക് പോവാറില്ല. വിജയ് സാറിന് ഇഷ്ടമാണോ ഇഷ്ടമല്ലയോ എന്ന് പറഞ്ഞില്ല. അത് പിന്നെ ഞാൻ ഒരു സത്യം പറയട്ടെ, എനിക്ക് സൂര്യനെ ഇഷ്ടം. ഏ സൂര്യ? സിംഗം സൂര്യ. അല്ല, പി എസ് സി ടെസ്റ്റ് ഒക്കെ എഴുതുന്നുണ്ടല്ലോ, ജോലി കിട്ടത്തില്ലേ? പിന്നെ കിട്ടും കിട്ടും. ഒന്ന് വെയിറ്റ് ചെയ്യേ സെൽവണ്ണ. സെൽവണ്ണ, വണക്കം സെൽവണ്ണേ. സെൽവണ്ണേ ആര്? സെൽവ സെൽവണ്ണ സെൽവണ്ണ. അതാര്? ആ ഫിക്സ് പണിയാച്ചാ, റിലീസ് ഡേറ്റാ. എപ്പാ? എന്നെ സാർ, എന്നെ സാർ. ഹലോ 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 ഹലോ. പാലഭിഷേകം, പാലഭിഷേകം വേണ്ടാന്നോ? എടാ റിലീസിന്റെ ഒന്ന് പാലഭിഷേകം വേണ്ട. ആര് പറഞ്ഞു? സെൽവൻ. അയാളാരാ? അയാൾ അവിടുത്തെ കാര്യം നോക്കിയാ മതി. അതെ, സെൽവൻ തമിഴ്നാട്ടിലെ കാര്യം നോക്കിയാ മതി. കേരളത്തിലെ കാര്യം നോക്കാൻ നമുക്കറിയാം. വിജയണ്ണന് പാലഭിഷേകം ഇല്ലാതെ ഇവിടെ പടം റിലീസ് നടക്കില്ല. നടക്കില്ല. നീ എവിടെ ഇരിക്കടാ? രണ്ടു പേക്കറ്റ് പാല് പൊടിച്ചു വെക്കുന്ന കേസല്ലുള്ളൂ, അത് നമുക്ക് ചെയ്യടാ. നമ്മളിങ്ങനെ ക്ഷമിക്കുന്നോണ്ടാ നമുക്ക് ഫോട്ടോഷൂട്ട് കിട്ടാത്തത്. ആ സെലിബ്രിറ്റി നല്ല ഇടിക്കാം. നീ അടങ്ങ്. അല്ല, ശരിക്കും നിങ്ങൾക്ക് എന്താ പരിപാടി? അല്ല, ഞാനാണല്ലോ ഈ ഇളയ ദളപതി രസികർ മണ്ഡലം സെക്രട്ടറി. ഞാൻ ആരുമല്ല, യൂബർ ഡ്രൈവർ മൂസ. ഉം
ഉപ്പിനെയാണ് നമുക്കെന്ന് പറയുന്നത്. നമുക്ക് എന്തിനാ പോക്കോ? എന്റെ കുടുംബം മൊലാളി, എന്റെ പുൾസൈല് കറക്റ്റ് നമുക്കാ. കറക്റ്റ് നമുക്ക് ഇട്ട് ഒരു പുൾസൈക്ക് എടുത്ത് കരോ. അറിയാതെ മയങ്ങിപ്പോയതാ. എന്നാ മര്യാദ കൊണ്ടിടണോ? തുറക്കണേ കേറ്റ്. സമയം കഴിഞ്ഞു, തുറക്കണോ? മൊരളിതാ ഇന്ദ്രകുന്നു. ആ ഇന്ദ്ര, എത്ര നേരമായിട്ട് വിളിക്കുന്നണ്ണാ? നീ കാര്യം വേണപ്പ. ആ കോശി ഡോക്ടർ വിളിച്ചിരുന്നു, അയാളുടെ അസിസ്റ്റന്റ് ഡോക്ടർ ചോമാൻ, അവനാള് ഹോസ്പിറ്റലിലെ കമ്പ്യൂട്ടറിൽ നിന്ന് അവൻ കോപ്പി തിരിക്കുന്നു. ഡോക്യുമെന്റ്സ് ഒന്നും പുറത്തു പോയിട്ടില്ല, പക്ഷെ അവൻ കമ്മീഷണർ കണ്ട പിന്നെ പണിയാ. ഞാൻ ഇനി എന്താ ചെയ്യേണ്ടത്? ഫോട്ടോ എടുത്ത് വാട്സ്ആപ്പ് ചെയ്യുന്ന danger അവിടെ ഹോട്ടല് പണിയണം, അതിനാ പുറമ്പോക്കിലെ ഒഴിപ്പിക്കണം. ഇതെനിക്ക് വിട്ടു തന്നേര് അർജുണ, അതിന്റെ പേരിൽ ഇങ്ങനെ ടെൻഷൻ അടിച്ച് ഒന്നും കഴിക്കാതിരിക്കണ്ട, അൾസർ വരും. നമുക്കൊരുമിച്ച് കഴിച്ചാലോ? അതെ, മുതലാളി ഇതൊന്നും കഴിക്കത്തില്ല, തട്ടുദോശയും വാറ്റും, അതാണ് മുതലാളിയുടെ കോമ്പിറ്റേഷൻ. ഓ കിടക്കട്ടെ, അർജുനൻ പോവാണോ? തനിക്ക് ബോധം വരുമ്പോ വിളിക്ക്, അപ്പൊ പറയടേ. അതെ, മുതലാളിയുടെ ടേസ്റ്റ് താഴെ വെയിറ്റ് ചെയ്യാ. തറവാട് ശാന്ത എന്നാ ശാന്ത എന്ന് വിട്ടേക്കണേ. ആദ്യം തന്നത് തിന്നു, എന്നിട്ട് ശാന്ത. വയസ്സാം കാലത്ത് കുള്ളന്റെ ആക്രാന്തം. മൊലാളി, നമ്മുടെ കോളേജിലെ പ്രിൻസിപ്പാള്. സാർ, ഈ വർഷം നല്ല റിസൾട്ട്. ക്യാറ്റിന് രാഹുൽ ക്യാറ്റ് 153 ആൻഡ് പ്രിൻസ് ക്യാറ്റ് 201. ക്യാറ്റ് ക്യാറ്റ് പൂച്ച സാർ. കിട്ടാനുള്ള ഫീസും മുഴുവൻ പിരിച്ച? ഇല്ല സാർ, കുറച്ച് ബാലൻസ് കിട്ടാനുണ്ട്. തട്ടുകടയായാലും സ്റ്റാർ ഹോട്ടലായാലും അർജുൻ ഒരു മാനേജ്മെന്റ് അറിയൂ. ഈ പശുവിനെ കറക്കുമ്പോ മുഴുവനും കറക്കണം, ഇല്ലേ പാല് കുറയും. അകിടിന് നീരു അടിക്കും അല്ലേടി. നാളെ മൊത്തം കാശും മേശപ്പുറത്ത് വരണം. ശരി. പൊക്കോ.
ചെറുപ്പക്കാരനല്ലേ സാറേ? ഏയ്, ചെറുപ്പമൊന്നുമല്ല, എന്റെയൊക്കെ കൊച്ചുപ്രായത്തിലെ ഇങ്ങനെ നായകന്. എങ്ങനെയായാലും ഒരു 10-64 വയസ്സ് കാണും. എന്തായാലും സമ്മതിക്കണം. ഇപ്പോഴും പിടിച്ചു നിൽക്കുന്നില്ലേ ന്യൂ ജനറേഷൻ പിള്ളേരുടെ കൂടെ? സാറ് ആരെ കുറിച്ചാ പറയുന്നത്? നമ്മുടെ കുറിച്ച്. അല്ല, നീ പിന്നെ ആരെ കുറിച്ചാ ചോദിച്ചത്? ആ കത്തിപ്പോയ ചെറുക്കനെ കുറിച്ച്. ആ, അത് ചുമ്മാ രാവിലെ മനുഷ്യന്റെ ഉറക്കം കളയാൻ വേണ്ടി. ഏതാ സാറേ പയ്യൻ? അത് ഏതോ ഡോക്ടറോ നേഴ്സോ എന്തോ വാങ്ങത്തൊലിയാണ്. അല്ല, നീ ഇപ്പൊ എന്തിനാ ഇതൊക്കെ അറിയുന്നത്? ചുമ്മാ അറിഞ്ഞിരിക്കാന്ന്. നീ ഇപ്പൊ അങ്ങനെ അറിയണ്ട, നീ നാരങ്ങളും അടിച്ചാ മതി. കുറച്ച് മണല് വരാം. പറ്റിയ പണി. ഗ്രിപ്പ് കിട്ടും, ഗ്രിപ്പ്. ഇന്ന് നിന്റെ മിടിച്ചുമ്പ് തെറിപ്പിക്കും. ഒരു മിനിറ്റ്, എന്തുവാണ് ഇത്? ഞാൻ ഒന്ന് വരക്കട്ടെ. ചുമ്മാ അറപ്പിക്കല്ലേ കേട്ടാ, ഇവനോട് മര്യാദയ്ക്ക് കളിക്കാൻ പറഞ്ഞില്ല. ഒരു ടീമാ ഇപ്പൊ. ധൈര്യം ബോള് ബാറ്റേ കൊള്ളുന്ന ശബ്ദം ഞങ്ങൾ കേട്ടതാ. അപ്പൊ സാറും കളി കണ്ടിട്ടില്ല. എന്തിനാടാ സൈമ പറയുന്നത്? കള്ളം പറയുന്നത് മാറിക്കൊടു. സാർ ചുമ്മാ ഇരുന്ന് കളിയണ്ടേ? നീ ഇവൻ ഔട്ട് ആക്കണ്ട, നിർത്തിയാരാ. പിന്നെ ഉമ്മാരെ പഠിച്ച് ചേർക്ക് പോടി പോയി. അറിയടി സാറേതേ അവള്. അവള് ഒരു കുട്ടിയസ്. ഇത് മറ്റേ ലൈറ്റ് ഹൗസിന്റെ ബാക്കിലുള്ള പെണ്ണാ. ഞാൻ വളയ്ക്കാൻ നോക്കിയതാ, ടഫാണ്. എന്നാ ഇവനും കിട്ടത്തില്ല അല്ലേ ഗണേശ? അത് ശരിയാ. തുപ്പാക്കി, ചെറിയൊരു പനിയുണ്ടതാ വരയില്. വിജയ് സാറിനെ കണ്ടപ്പോ വിസിലടിച്ചില്ലേ? ഞാൻ ഇളയ ദളപതി നഗർ വിജയമണ്ഡലം സെക്രട്ടറി സൈമൺ. ആരാ? നീ ആയതുകൊണ്ടാ ഞാൻ ഇത്രയും ചീപ്പ് പരിപാടിക്കൊക്കെ കൂട്ടു നിൽക്കുന്നത്. ഇയാളൊന്നും മിണ്ടാതിരുള്ളൂ. ഇയാളോ? സോറി, സയന്റിസ്റ്റ്. നമുക്ക് എല്ലാ ദിവസവും ഡാൻസ് ചെയ്യണം വന്നല്ലോ. ആ മഞ്ഞക്കുട്ടി കൊള്ളാല്ലേ. What are you fellows doing here? What are you doing in my house? Huh? My chain loose. Putting inside chain. What? Between. What are you talking, man? No. Between tires, sir. What? What are you doing? Privil. Excuse me. I am Sidharam Iyer. I retired from ISR. So what? You put your hand back, please. Get it in the hand. Pocket in the other. Put it inside the pocket. Ah, karangi. I am fixed. ഇവിടെ എന്താ നിങ്ങൾക്കെല്ലാം കാര്യം? സൈക്കിളും മെച്ചിങ്ങും ചുമ്മാ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. Everybody, please go. Go, 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 go. Take the cycle also and get out. Wow. See, I am... Please go. Wow. I don't want to hear. Stupid beggar. Beggar. തന്റച്ചൻ. സ്പോക്കൺ ഇംഗ്ലീഷിന് പോയേ പറ്റി. അയാള് നമ്മളോട് ഭയങ്കര മോശമായിട്ടാ പെരുമാറിയ. ഒരുമാതിരി പട്ടികളോടൊക്കെ പെരുമാറുന്ന പോലെ. കൾച്ചർലെസ് ഫെലോ. യാ യാ. അയാൾക്കറിയില്ല, I have sent rockets to space. ഇയാളുടെ മോള് ഏതെങ്കിലും ഊളയുടെ കൂടെ ഒളിച്ചോടി പോകുന്ന കണ്ട് ഇയാൾ ഇംഗ്ലീഷിൽ കരയുന്ന എനിക്കൊന്ന് കാണണം. അല്ല, ഇപ്പൊ അങ്ങനത്തെ ഒരു ഊളനെ നമ്മൾ എവിടുന്ന് കണ്ടുപിടിക്കും? സൈമൺ, എന്ത് വില കൊടുത്തും ഇവിടെ നിനക്ക് സെറ്റ് ചെയ്ത് തരും. ശരിക്കും ശരിക്കും ഇവനോടൊക്കെ അങ്ങനെ പ്രതികാരം ചെയ്യാൻ നോക്കൂ. ആഹാ, വണ്ടർഫുൾ പ്രതികാരം. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ഡിയർ. വരുന്നു വരുന്നു കേട്ടോ. ഒരു പ്രായം കഴിഞ്ഞാ പിന്നെ കിളവന്മാരെ അങ്ങനെ തന്നെ വിളിക്കുന്നത്. രണ്ടു ദിവസം രസികള മണ്ഡലം പുറകെയുണ്ടല്ലോ. ഞാൻ കണ്ടു. നീ എന്തിനാ വിസിൽ അടിച്ച? അതെ, എനിക്ക് വിജയ ഇഷ്ടാ. വേണമെങ്കിൽ ഇനിയും വിസിലടിക്കും. അതെ,
അവൾ തിരിഞ്ഞു നോക്കുമ്പോഴേ നല്ല ബ്രൈറ്റായിട്ട് ഒന്ന് ചിരിച്ചേക്കണം. ചിരിക്കാം സാർ. ആ പക്ഷെ മൂന്ന് റൗണ്ടായി സാർ. തിരിഞ്ഞു നോക്കുന്നു. നോക്കും നോക്കും. നിൽക്കുക നിൽക്കുക നിൽക്കുക. കാലിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ അവൾ ചെയ്യുന്ന പോലെ. എനിക്ക് വയ്യ. എന്നാ നീ ഇവിടെ ഇരിക്കുക, ഞാൻ ഒന്ന് മുട്ടിട്ട് വരാം. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അങ്കിൾ. ഗുഡ് മോർണിംഗ്. നിങ്ങൾ ദിവസവും ഇങ്ങനെ ഓടാറുണ്ടോ? ഓടാറുണ്ട്. ഞങ്ങൾ ഓടാറുണ്ട് അല്ലേ മിസ്റ്റർ സൈമൺ? ഓടാറുണ്ട്. നല്ല ബോഡി ഷേപ്പ്. അല്ല ഈ എക്സസൈസ് ചെയ്യുന്നുണ്ട്. കീപ് ഇറ്റ് അപ്പ്. ഇനി നീ എന്തെങ്കിലും ചോദിക്കാം. ഹലോ, എന്നും വരാറുണ്ടോ ഓടാൻ? എന്നും ഓടാൻ വരാറുണ്ടോ? കേട്ടില്ലേ അങ്കിൾ? പിണ്ണാക്കുമാട്, നിന്നോട് ആര് പറഞ്ഞു? ഞാൻ ചോദിച്ചാ എന്നെ ചോദിക്കാം. അതിപ്പോ ഞാൻ ആലോചിച്ച് വെച്ചാ സാർ എന്തിനാ പറഞ്ഞേ? സോറി, അകെ ടെൻഷനായി പോയി സാറേ, അതുകൊണ്ടാ. ഒന്ന് ക്ഷമിക്ക്. സാറിനല്ലേ ഇതിനൊക്കെ എക്സ്പീരിയൻസ് ഉള്ളത്. വഴിയും പറഞ്ഞേ. വഴിയൊക്കെ ഉണ്ട്. Hey, ma'am. Ah. What do you want? Eh? Yenda vendena? Ah. Kochine dance nu cherkan vannada. Ah. Oh, go on and quit there. Yeah. Yeah, yeah, yeah. Lachu. Hmm. Enda? Jenny. Jennifer. എന്റെ അനിയത്തിയാണ്. നല്ലൊരു ഡാൻസർ ആക്കണം. പറ്റിയൊരു ടീച്ചർ നോക്കി കിട്ടിയില്ല. നല്ല ട്രെയിനിങ് കൊടുത്താ ജെന്നി മാസ് എന്താകും? മാസ്? തൽക്കാലം ഇവിടെ അഡ്മിഷൻ ഒന്നും ഇല്ല. അയ്യോ അങ്ങനെ പറയരുത്. വിജയണ്ണന്റെ കൂടെ അഭിനയിക്കേണ്ട കുട്ടിയാണ്. കുട്ടി വിചാരിച്ചാൽ പ്ലീസ് ചേച്ചി, പ്ലീസ് പ്ലീസ് പ്ലീസ്. അയ്യോ പാവം, കണ്ടില്ലേ. ഓക്കെ, ആഴ്ചയിൽ മൂന്ന് ദിവസത്തെ ക്ലാസ്, 2 മണിക്കൂർ വീതം. താങ്ക് യു ചേച്ചി. ഓ, എന്നാ പോയിക്കോ. അല്ല, ഇനി മോളെ കൊണ്ടുപോകാൻ വന്നാൽ മതി. അല്ല, ഫീസ് പറഞ്ഞില്ല. 2,000 rupees per month. നല്ല വരുമാനമുള്ള പരിപാടിയല്ലേ? പിന്നെ എനിക്ക് പോയിട്ട് പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഇല്ലാത്തതുകൊണ്ട് വേണമെങ്കിൽ ഞാൻ 2 മണിക്കൂർ ഇവിടെ വെയിറ്റ് ചെയ്യാം. ആ വെയിറ്റിംഗ് ഇവിടെ വേണ്ട. വേണ്ട അല്ലേ? വേണ്ട. വേണ്ടെങ്കിൽ വേണ്ട അല്ലേ? വേണ്ട. എന്തൊരു ചാടാടാ അവൾക്ക്, കുറച്ച് സൗന്ദര്യം ഉണ്ടായി പോയി അതിന്റെ. പിന്നെ അത്രക്ക് ജാടൊന്നുമില്ല അവൾക്ക്. ഉണ്ട്, അവക്ക് ജാടയുണ്ട്, അവടെ തന്തയ്ക്ക് ജാടയുണ്ട്. ആ അത് കറക്റ്റ്. ഒരു കാര്യം ചോദിച്ചോട്ടെ, നിന്നെ പോലെ ഒരു എച്ചിക്ക് ഇത്രയും പണവും സൗന്ദര്യവും ഉള്ള പെണ്ണിനെ മാത്രമേ കിട്ടിയുള്ളൂ? എടാ, പണവും സൗന്ദര്യവും കണ്ടോന്നല്ല. പിന്നെ എടാ, അവള് നമ്മളെ വിജയണ്ണനെ സ്ക്രീനിൽ കണ്ടപ്പോ ബിസിലടിച്ചില്ലടാ. അത് കറക്റ്റ്. അതുകൊണ്ടാ. എന്നാ പിന്നെ നമ്മുടെ ഫാൻസിലെ നാൻസി ഉണ്ട്, അവള് കടിക്കും ബിസില് നല്ലവൾക്ക്. നിനക്ക് പിന്നെ അവളെ കെട്ടിക്കൂടെ? നാൻസിയെ വേണമെങ്കിൽ നീ അങ്ങ് കിട്ടിയാ മതി. അതിന് അവളെ സമയം. എന്റെ പൊന്ന് സാറേ, അവളുടെ മനസ്സിൽ കയറാനുള്ള പല വഴിയും പറഞ്ഞു. മനസ്സിൽ കയറാനൊരു വഴിയുണ്ട്. എന്തുവാ? ഓപ്പറേഷൻ ചെയ്താ മതി. പക്ഷെ അത് പണ്ട് എന്റെ കാര്യത്തിൽ അത്ര വർക്കൗട്ട് ആയില്ല. പക്ഷെ പേടിക്കണ്ട, നിന്റെ കാര്യത്തിൽ ശരിയാവും. സൈമ, നിനക്ക് ഇതിനെ എവിടെ നിന്ന് കിട്ടി? സാബു സാറ് തന്ന. സാബു? ഏത് സാബു? അപ്പന്റെ കൂടെ പഠിച്ച സാബു സാർ. എന്റെ കൂടെ പഠിച്ച സാബു? സാബു ചായ. ഓ സാബു. ഓക്കെ ഓക്കെ. ആ പിന്നെ ഇത് നമ്മുടെ എസ് ഐയുടെ വീട്ടിൽ ഇതുപോലെ ഒരെണ്ണമുണ്ട്. പക്ഷെ അത് കടിക്കത്തുമില്ല, കൊരക്കത്തുമില്ല. നമുക്ക് ഇവനൊരു പേരിടാം. ആ അതെ, പേരൊക്കെ ഇതിന് ഓൾറെഡി ഉണ്ട്. റൗഡി. ഷേ, ഈ പേര് നമുക്ക് വേണ്ട. ഒരു പോലീസുകാരന്റെ വീട്ടിൽ റൗഡി എന്നുള്ള പേര് ശരിയാവും. പാൽ ഓടിച്ച് തീർത്തോ, എങ്കി ചോറ് കൂടെ കൊടുക്കാം. എടി, ഈ പട്ടി ചോറും കറിയൊന്നും കഴിക്കില്ല. നോക്കട്ടെന്ന്. കഴിക്കില്ലെന്ന്? ഇതിന് ചില പ്രത്യേക ആഹാരമൊക്കെ ഉണ്ട്. ഈ പട്ടിക്ക് ഭയങ്കര ചെലവാണ്. പട്ടി എന്ന് വിളിക്കല്ലപ്പാ. പട്ടിയെ പിന്നെ പട്ടി എന്നല്ല, പ്രവാരം വെള്ളം വിളിക്കാൻ പറ്റൂടാ. റൗഡി അത്ര സുഖമില്ല, വല്ല മണിന്നാ കുട്ടാന്നാ വിളിക്കാം. ഓ, ജാതി സ്നേഹം. എന്നാ പിന്നെ നിന്റെ തന്തയുടെ പേരും കിട്ടാ, രാധാകൃഷ്ണൻ. എന്താ എന്റെ തന്തയ്ക്ക് പറഞ്ഞോണ്ടല്ലോ, ഇന്ന് മുതൽ ഞാൻ ഈ പട്ടിയെ ജോണി എന്ന് വിളിക്കും. നിങ്ങളുടെ അപ്പാപ്പന്റെ പേര് കണ്ടിട്ട് അതായി പട്ടിക്ക്.
10 സെക്കൻഡ് ആയല്ലോ, കാണാനില്ലല്ലോ. വെയിറ്റ് ചെയ്യാം. ആ വെയിറ്റ് ചെയ്യാം. ഗുഡ് മോർണിംഗ് പറഞ്ഞോ മോളെ. ഓക്കേ. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ്. നമസ്കാരം. ഇന്ന് ക്ലാസ് ഇല്ലേ? ഇല്ല, ഇന്ന് ക്ലാസ് ഇല്ല. എന്തുപറ്റി? പെറ്റുപോയോ? സൈമ റൗഡി പട്ടി. പെറ്റ് പെറ്റ്. ഓ റൗഡി. ഞാൻ വിചാരിച്ചു മറ്റേ പേറ്റാണെന്ന്. അതവിടെ പോയി. ഇന്നലെ മുതലേ കാണാനില്ല. അയ്യോ, ആരെയെങ്കിലും മോഷ്ടിച്ചതായിരിക്കണം. ഓ ഷോ, സാഡ് ന്യൂസ്. എന്നാ ശരി, പോവാണോ? അല്ല, ഹലോ. നമുക്ക് റൗഡിനെ കണ്ടുപിടിച്ചോ. കണ്ടുപിടിച്ചു കൊടുക്കാം. എന്താ ഈ റൗഡി മോഷണം പോയെന്ന് ഉറപ്പാണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാം. ഒന്ന് രണ്ട് പട്ടിക്കളന്മാരെ എനിക്കറിയാം, പക്ഷേ എൻ്റെ കൂടെ ഒന്ന് വരേണ്ടി വരും. എന്താ? അല്ല, ഈ ഹച്ച് പട്ടികളെല്ലാം ഒരേപോലെയാണല്ലോ ഇരിക്കുന്നത്, അതുകൊണ്ടാ. തെന്നലായി പോരാമേ, ദിശ മറന്നേ നിൽക്കും നിന്നിൽ പാതയാകാമേ. വീണുപോകും സ്വപ്നത്താലം കണ്ടെടുക്കാൻ കൂടാമേ, കൊലുസു തുള്ളും കാലിൽ ഞാനോ വേഗമാകാമേ. തിരഞ്ഞിതേ അലഞ്ഞിതേ. ഇത് ലൗ ടുഡേ ഗണേഷ്. ഇത് സീതാറാം സർ. സീതാറാം അയ്യർ. കൊച്ചിന്റെ പട്ടി മോഷണം പോയി. എനിക്കറിയാം നിനക്ക് ലാബിനോ. ലാബിനാണെങ്കിൽ തുപ്പാക്കി തുള്ളിമാനെ നിന്നോടൊപ്പം തെന്നലായി പോരാമേ, ദിശ മറന്നേ നിന്നിൽ പാതയാകാമേ. പ്രണയിക്കുന്നവർക്കായിട്ടുള്ള സ്പെഷ്യൽ ഡ്രിങ്ക്. തിയേറ്ററിൽ വെച്ച് ബിസിലടിച്ചില്ലേ ആ കൊച്ച്? ഇത് അവളാണോ? നീ കണ്ടുപിടിച്ചു കിനാവ് പീലി പോയതെങ്ങു തേടുന്നു നീ, എന്നെ നിന്നിൽ തേടുന്നു ഞാൻ ഈ വഴിയെ. പിന്നെ മോഷണപ്പെട്ടികൾ മാത്രം വെക്കുന്ന സ്ഥലമാണ്. ഞാൻ പൂജക്ക് പൂച്ചനെ പഠിക്കാൻ വന്ന. പൂജക്ക് പൂച്ച? ഞാൻ ദീപക്ക് റൗഡിയെ കണ്ടുപിടിച്ചു കൊടുക്കാൻ വന്നാണ്. സൈമൺ. യെസ്. റൗഡിയെ കിട്ടുമ്പോ എന്നെ വിളിച്ചാ മതി, ഞാൻ വന്നോളാം. എനിക്കിങ്ങനെ നിങ്ങളുടെ പുറകെ ഒന്നും നടക്കാൻ പറ്റത്തില്ല. എനിക്ക് നിറയെ പേർ കിട്ടില്ലാത്തൊരു കെട്ട പഴക്കം ഏങ്കിട്ടേർക്ക് സ്വന്ന വാർത്തയെ കാപ്പാത്തത്. നാളേക്ക് റൗഡി ഊം കൂടത്താൻ ഇറക്കും. കൊള്ളിമാനെ നിന്നോടൊപ്പം തെന്നലായി പോരാമേ, ദിശ മറന്നേ നിൽക്കും നിന്നിൽ പാതയാകാമേ. തുമഞ്ഞുതിർന്ന കോണിൽ ഇന്ന് വന്നു ചേരുന്നു നാ, പറയാമോഹം നെഞ്ചോരമേ. വെൺകടലായി മാറി ഈ മൗനയാമങ്ങളിൽ ഈ മൺചിരാതു മിന്നിടുന്ന കണ്ണിലെ ചിരി. ഇന്നിൻ്റെ മാത്രം എൻ്റെ മാത്രം എന്നോതിയാലോ ഇതാ. പുള്ളിമാനെ നിന്നോടൊപ്പം തെന്നലായി പോരാമേ, ദിശ മറന്നേ നിൽക്കും നിന്നിൽ പാതയാകാമേ.
വീണു പോകും സ്വപ്നത്താലം കണ്ടെടുക്കാൻ കൂടാമേ, കൊലുസു തുള്ളും കാലിൽ ഞാനോ വേഗമാകാമേ. തിരഞ്ഞിതേ ഒഴിഞ്ഞു പോണമെന്ന് പറഞ്ഞ ഗുണ്ടകളും നിരങ്ങയാണ് സാറേ, രാത്രി കിടന്നുറങ്ങാൻ പാങ്ങില്ല. വേറെ പോവാൻ ഇടമില്ലാത്തോണ്ടാ സാറേ, സാറ് എന്തിനും ചെയ്യണം. ഈ പറയുന്ന സ്ഥലം അർജുനൻ പിള്ളയുടെ പേരിലുള്ള സ്ഥലല്ലേ? അല്ല സാറേ, അയാളത് കള്ളപ്രമാണം ചെയ്തതാ. അപ്പനപ്പാപ്പന്മാര് മുതൽ ഞങ്ങൾ കയറി കിടക്കണ ഇടമാണ് സാറേ. അല്ല, നിങ്ങൾക്ക് ഇതിന്റെ പേരിൽ നിങ്ങൾക്ക് പട്ടയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല സാറേ. ഇല്ല സാറേ. അല്ല, അതില്ലാണ്ട് ഈ പട്ടയില്ലാണ്ട് എനിക്ക് ഇതിനകത്തിപ്പം എന്ത് ചെയ്യാൻ പറ്റുന്നതാണ് സാർ? അങ്ങനെ പറഞ്ഞ കൈയൊഴിയല്ലേ. നിങ്ങളൊരു കാര്യം ചെയ്യ്, നിങ്ങൾ ചെല്ല്, ഞാൻ അങ്ങോട്ടേക്ക് ഒന്ന് വരാം. ഞാൻ അവിടെ വന്ന് സ്ഥലം ഒന്ന് നോക്കാം. നിങ്ങൾ നേരിട്ടില്ല കിട്ടും. കഴിക്കണം. അലക്സേ, പാർട്ടിയുടെ കാര്യം ഇപ്പോൾ വലിയ കഷ്ടത്തിലാണ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ അലക്സ് തന്നെ മത്സരിക്കണം. അതാവുമ്പോൾ ജോൺ സാറിൻ്റെ ഒരു സെന്റിമെന്റ്സ് കൂടെ നമുക്ക് വോട്ടാക്കി മാറ്റാം. ഒന്ന് ആലോചിച്ച് നോക്കാം. ഞാനത് എത്ര നാളായിട്ട് പറയുവാ, ജോലി രാജിവെച്ചിട്ട് പൊളിറ്റിക്സിൽ ഫോക്കസ് ചെയ്യാൻ. ഇന്നത്തെ കാലത്ത് അതല്ലേ നല്ലത്? പക്ഷെ പറഞ്ഞ കേക്കണ്ടേ. എന്റെ സോഫി, നീ പറയുന്ന പോലെ അല്ല രാഷ്ട്രീയം. അമ്മാര് ചരിത്രം കാണിക്കുന്നവരെ കാലത്ത് പിടിച്ചിരിക്കാൻ പറ്റുള്ളൂ ഈ ഫീൽഡില്. അലക്സ്, അതല്ല, ഞാനങ്ങനെ ഒന്നും ഉദ്ദേശിച്ചില്ല. മൊത്തത്തിൽ ഇത് പറഞ്ഞതേ ഉള്ളു. അച്ഛൻ കഴിക്കാ. ഞങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്യാം സാറേ. എടാ വാടാ കഴിക്കട. അല്ല, ഞങ്ങൾ കഴിച്ചാ. വാന്ന്. സാറ് വിളിക്കുന്നില്ലല്ലോ. സാറ് കഴിച്ചെങ്കിൽ അങ്ങോട്ടിരുന്നു. രണ്ട് പ്ലേറ്റ് പൊറോട്ടയും ബീഫും ഇപ്പം കയറ്റിട്ടല്ലേ ഉള്ളൂ. രാവിലെ അല്ലേ? വൈറ്റിട്ട്. നിന്റെ അഹങ്കാരം കൊണ്ടല്ലേ, നല്ല ഫ്രൈ ഒക്കെ ഉണ്ടായിരുന്നു. എന്ത് ഫ്രൈ? ചിക്കൻ ഫ്രൈ. സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും അല്ലേ? ആ, ചൈൽഡ് മിസ്സിംഗ് കേർ. ഹിന്ദിയാണോ? ഇംഗ്ലീഷാ? ഓ, അലക്സ ഏതാ പിള്ളേർ? നമ്മുടെ വണ്ണപ്പെട്ട പിള്ളേരാണോ? നിന്റെ പരീക്ഷ പുഷ്കറി അങ്ങ് വിളമ്പി കൊടുത്തേ അച്ഛൻ കഴുകിയിട്ട്. പുള്ളിയുടെ അപ്പന്റെ ഫോട്ടോ. ആ, സാറിനെ പോലെ തന്നെ ഉണ്ടല്ലേ. എന്റെ അപ്പൻ എന്നെ പോലെ തന്നെ ഇരിക്കുന്നല്ലടാ ബിജു. നല്ലത് അല്ല എന്റെ അപ്പന് വേറെ ലുക്ക. അതൊന്നും അന്വേഷിക്കണല്ലോ. സാറേ, കേക്ക് സാറ് ഉണ്ടാക്കിയാണോ? കഴിച്ചു നോക്ക്. വൈനൊന്നുമില്ല സാറേ. ഇടിച്ചൊരു വൈനും കെടുതേ. എന്താണ് കാര്യം? ഒരു കേസുമില്ല, അങ്ങോട്ട് വരത്തില്ലല്ലോ സാറേ. നമ്മുടെ മറ്റേ കട്ടൗട്ടിന്റെ കാര്യം. ഏത് കട്ടൗട്ട്? വിജയന്റെ കട്ടൗട്ട്. ഇതേ സാറേ, ഇത്തവണ ഭീമാവളി നൌഷാദ് വെക്കണേക്കാട്ടി മൂന്നടി പൊക്കം കൂടുതലുള്ള കട്ടൗട്ട് വെക്കാനാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത്. പക്ഷേ സാറൊന്ന് സഹായിക്കണം. കട്ടൗട്ട് വെക്കുന്നത് ഞാൻ സഹായിക്കാനാണ്. സാറൊരു 15,000 രൂപ എന്നാ അതൊരു സഹായമാവല്ലോ. അയ്യോ, 15,000 രൂപയോ? 15,000 രൂപ ഇത്ര വലിയ വിഷയമാണോ സാറേ? ആ വിഷയമാണ്. 500,000 രൂപ ചോദിക്കുന്ന പോലെയാണല്ലോ. 500,000 രൂപ ഞങ്ങൾ വേറെ അടുത്തും പോയത്. സാറിന്റെ അടുത്ത് വരുവോ? സത്യം പറഞ്ഞത് സത്യ. എന്ത് സാറേ, നിനക്കൊക്കെ പ്രാന്താന്ന്? സാറേ, എല്ലാരും നല്ല സാറിങ്ങനെ പറയരുത്. ഞങ്ങൾ വിജയന്റെ കൂടെ ഒരു ഫോട്ടോ ഒക്കെ എടുക്കണ്ടേ സാറേ? സാറേ, ഈ കട്ടൗട്ടൊക്കെ വെച്ചൊന്ന് സ്റ്റാർ ആയാല് ഭൈരവ റിലീസ് കഴിഞ്ഞ് ഞങ്ങൾക്ക് ഒരു ഫോട്ടോഷൂട്ട് കിട്ടും. സാറേ, കഷ്ടമുണ്ട്, സാറൊന്ന് സഹായിക്കണം പ്ലീസ് സാറേ. മതിയല്ലേ, ഇറന്ന് മതി. 15,000 രൂപയുടെ കേസല്ലേ, ഇനി അതിന്റെ പേര് നിങ്ങളുടെ ജീവിതാവലേഷം നടക്കാണ്ടിരിക്കണ്ട. താങ്ക് യു സാർ. സാറുടെ മൊത്തത്തിൽ കഥറല്ല സാർ, സീരിയസ് ആയി മന്ത്രി ആകാൻ പോവാണ്. ആ, അങ്ങനെ ഒരു ആലോചന ഉണ്ട്. സൂപ്പർ ആയിരിക്കും. മാസ് സാറ് നിക്കണം. സാറ് നിന്നാൽ ഈ തിരുവനന്തപുരത്ത് വിജയണ്ണനെക്കാട്ടും വലിയ കട്ടൗട്ട് ഞങ്ങൾ സാറിന് വേണ്ടി വെക്കും. മതിയാ മതി, തള്ളിയത് മതി. ഇല്ല ഓറാക്കണ്ട, ഓറാക്കണ. അല്ലല്ല, 15,000 രൂപയുടെ കേസല്ലേ തന്നെ. അതല്ല സാറേ, വൈൻ എടിയാ, വൈൻ കൊണ്ടുവരുവോ? ആ പേഴ്സും കൂടി എടുത്തോ. ഇത് അർജുനൻ മുതലാളിയുടെ സ്ഥലമാ. പട്ടയം കോപ്പൊന്നും ഇല്ലാതെ ഇത്രയും കാലം നീ ഒക്കെ ഇവിടെ ജീവിച്ചു, ഇറങ്ങിക്കൊള്ളണം എല്ലാരും ഒന്ന്. പട്ടയം ഞങ്ങൾക്ക് തരാന്ന് പറഞ്ഞിട്ടുള്ള ആര്? എങ്ങോട്ട് പോകാനാ രണ്ട് പെൺമക്കളെയും കൂട്ടി?
എന്ത് വന്നാലും ഈ മണ്ണ് ഞങ്ങൾ വിട്ടു തരില്ല. നിനക്കൊക്കെ കിടക്കാൻ സ്ഥലമില്ലേ, പോയി ചാവണം. മണ്ണ് കയറ്റി പൊളിക്കണം. ഞങ്ങളുടെ നെഞ്ചത്തൂടെ കയറ്റി പൊളിക്കണം. എല്ലാരും ഇവിടെ കിടക്കി. ആ സാറേ, ഇവരെ ഒഴിപ്പിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. സാർ പെട്ടെന്ന് ഇങ്ങോട്ട് വാ, അല്ലെങ്കിൽ ചിലപ്പോ നമുക്ക് പണി കിട്ടും. എന്ത് പണി? ആ ജെ സി ബി എടുത്ത് അവരെ നെഞ്ചത്തൂടെ കയറ്റിയിറങ്ങണം. ആ പോറും പോക്കൾക്ക് വേണ്ടി ആരോ ചോദിക്കാൻ വരാതെ എനിക്കത് കാണണം. വിജയണ്ണന്റെ കാലടിക്കോടാ നീ. നീ നമ്മളെ വിജയണ്ണന്റെ കാലടിക്ക. നൌഷാദ് വെക്കുന്നതിനേക്കാൾ ഒരടിയെങ്കിലും പൊക്കം കൂടുതലുള്ള കട്ടൗട്ട് വെക്കണമെന്നായിരുന്നു എന്റെ ഏറ്റവും വലിയ ആഗ്രഹം. നീ ചോദിക്കണ്ട, അറ്റിയുടെ പടത്തിൽ വയ്ക്കാം 10 അടി പൊക്കം കൂടുതലുള്ള കട്ടൗട്ട്. പാലഭിഷേകവുമില്ല, നാസിക് ഡോലുമില്ല, പണ്ണന്റെ കാലു കൊടുത്തു. നമുക്കിപ്പോ ഒരു കാലു പണിയിക്കാൻ പറ്റുമോ? ഇപ്പോഴാ, ഇനിയാവൊന്നും പറ്റത്തില്ല. നിങ്ങൾ വിഷമിക്കാതെ, കട്ടൗട്ട് കുറച്ച് ചെറുതായി പോയെങ്കിലും അവനിട്ടിരിക്കുന്നതിനേക്കാൾ വലിയ മാലയല്ലേ നമ്മൾ വിജയ് സാറിന് ഇട്ടിരിക്കുന്നേ. സിനിമ ഇപ്പൊ തുടങ്ങും ബാബാ. എനിക്ക് ജനഗണമന കഴിഞ്ഞ് കയറാടാ. രാജ്യസ്നേഹം വേണ്ട, രാജ്യസ്നേഹം നമുക്ക് കയറാം. വിജയണ്ണന്റെ കാലൊടിഞ്ഞിരിക്കാറ രാജ്യസ്നേഹം. നിങ്ങളെ കാത്തു കയറി ടിക്കറ്റ് എടാ, അതൊക്കെ കാത്ത് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നൌഷാദ് പിള്ളേരെന്ന് പറഞ്ഞാൽ മതി. ആടാ സൈമ, പട്ടക്കലപ്പ്. ആഹാ, മാലയ്ക്ക് അത്യാവശ്യം നീളം കൊണ്ടുണ്ടല്ലോ. പക്ഷേ നൌഷാദിന്റെ കട്ടൗട്ടിനേക്കാൾ ഒരു 3-4 അടി പൊക്കം കുറവാണല്ലേ കട്ടൗട്ട്. പക്ഷേ വീതി കൂടല്ല. എങ്ങനെയുണ്ട് നൌഷാദിന്റെ വിജയാണ്? ഓ മാസ നൌഷാദ്, എന്ത് ചെയ്താലും മാസാണല്ലോ. മാസ് നൌഷാദ് എന്ന പേര് മാറ്റിയാലോന്ന് വരെ ഒരു ആലോചന ഉണ്ട്. മാസോ നൌഷാദ്ക്ക് മാസ സൂര്യന്റെ പടമാണ്, ഒന്നുകൂടി ഒന്ന് ആലോചിക്കും. എന്നത് വേണ്ട, ബിയോബിൾ നൌഷാദ് അത് മതി. അതിന് തന്നെ ഒരു പഞ്ചുള്ളു. നമുക്ക് ഇവിടെ തന്നെ നിൽക്കാം. നമുക്ക് വിജയ് സാറിന് ഒരു ജയ് വിളിച്ചാലോ. വിജയ് സാർ കീ ജയ്! വിളിക്കടാ വിജയ് അണ്ണൻ, കീ ജയ്! വിജയ്! നിന്റെ ഒരു വിജയ്! ഞാൻ വണ്ടി കയറടാ. നൌഷാദ് എന്ത് ചെയ്യും സാറേ? നൌഷാദ് എന്ത് ചെയ്യുന്നൊക്കെയുള്ള സ്റ്റേഷൻ ചെന്നിട്ട് പറയാം. നിന്നെ ഇനി പ്രത്യേകം വിളിക്കണോടാ. ഇനി ഒരു സ്ഥലം ചെയ്യാം. വണ്ടി കയറടാ. നീ ഒരു പുല്ലും കൊടുക്കണ്ട, കൂളിംഗ് ഗ്ലാസ് കൊടുക്കണ്ട. അവന്റെ ഒരു കൂളിംഗ് ഗ്ലാസ് രാത്രി തള്ളാ സാറേ. ഫാൻസുകാര് പിള്ളേരാ, ആകെ നണക്കേടായി. ഇല്ലേ മുതലാളി, ഇവിടെ വേദന മാറിക്കണോ? ഓ പിന്നെ വേദന കാണാതിരിക്കോ ഡോക്ടറെ. അമ്മ അതിന് ഇടിയല്ലേ അമ്മ ഇടിച്ചത്.
നെഞ്ചൊക്കെ ഇടിച്ച് കലക്കി കാണും, അതെനിക്ക് ഉറപ്പാ. മിണ്ടായിരിക്കില്ല, ഞാൻ മിണ്ടുന്നില്ലേ. അവന്മാരിപ്പോ എവിടെയോ എനിക്ക് ഇപ്പിടിക്കണം. ഇപ്പൊ ഇടിക്കാൻ പറ്റിയ സമയം അല്ലേ. തൽക്കാലം ഇതിന്റെ പേരൊരു കലിപ്പ് വേണ്ട, വേണ്ടാത്ത പുലിപാല പിടിക്കാൻ സമയമില്ല. ഇപ്പൊ വിട്ടടാ. അപ്പൊ പിന്നെ പിടിക്കാന്ന്. പിന്നെ പിടിച്ചാ മതി, പിടിക്കണമല്ലോ. സാറേ, സാറെന്തിനാ സാറേ സൈമണെ അടിച്ചത്? നൗഷാദിനെ അടിച്ചു സാറേ. എടോ, ഇവന്മാരെ അർജുനൻ മൊല്ലാടിയുടെ അണിയനെ എടുത്തിട്ട് ഇടിച്ചു. അവയിപ്പോ പണ്ടങ്ങല്ലെങ്കിൽ ആശുപത്രിയില്ല. നമ്മൾ രണ്ട് പൊട്ടിച്ചില്ലെങ്കിലേ അവന്മാരിവനെ കൊന്നുകളയും. അവന്മാരെ കൊല്ലാനെങ്കിൽ വരട്ടെ, അപ്പൊ അറിയാം ഫാൻസിന്റെ പവർ. ഡാ മിണ്ടാരടാ ചലക്കണാ. ദേ ഇവളടുത്തും ചോദിച്ചു എന്തിനാട ഇവളെങ്ങോട്ട് പൈപ്പിനകത്ത്. അതോ അവൻ സത്യം പറഞ്ഞാ പറയുന്നില്ലേ സാർ. എന്നാ പിന്നെ നീ രണ്ടു ദിവസം കൂടെ കിടന്നു സാറേ. ഇവനെ ഒന്ന് വിടണ്ട. ആ അല്ലെങ്കിലും വിടുന്നില്ല. നീ എന്തിനാ തള്ളേ കരി? സാറേ ഞാനൊന്നും ചെയ്തില്ല. അവർ ചുമ്മാ കള്ളം പറയാ സാർ. പിടിച്ചോ സത്യം പറയടാ. നീ പിടിച്ചില്ല. ചുമ്മാ പറയോ. ഞാൻ പറഞ്ഞില്ല. പോലീസുകാരന്റെ സാർ ഒന്ന് കൈ തട്ടും മനസ്സാ. സാർ പിടിയോ സാർ. ഞാനൊന്നും കരി പിടിച്ചില്ല സാർ. ചുമ്മാ പോ സാർ. ഒരു തള്ളേ കരി പിടിച്ചിരിക്കുന്നു. ഞാനൊന്നും പിടിച്ചില്ല സാർ. അയാൾ ചുമ്മാ പറയോ. ഇണ്ടേ സാർ, ഞാൻ ഒന്നും ചെയ്തില്ല സാർ. പഴുപ്പ് തീർന്നു. പ്രായം നോക്കണം. എടുത്തോളാ. ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്. നടക്കടാ നടക്കടാ. സത്യ ആശുപത്രിയിലാണ് മറ്റോ പുണ്യാളനല്ലോ അവിടെ കിടക്കുന്നവൻ. ഫുൾ ടൈം പെണ്ണും കഞ്ചാവും. അത് അവന്റെ ആവശ്യം. ഒന്നുമില്ല സാർ. അവിടെ രണ്ടെണ്ണം കൊടുത്ത നന്നായി. നിങ്ങൾ പോകോ. എന്നാ പിന്നെ നൗഷാദും പോയിക്കോട്ടെ സാർ. നീയും പോ സാറേ. വല്ലപ്പോഴും അല്ലോടോ ഞാൻ ഇങ്ങോട്ട് വരുന്നേ. ഇങ്ങനെ വെറുപ്പിക്കരുത്. താ മുടിഞ്ഞു പോ. തനിക്ക് മുട്ട ഞാൻ വച്ചിട്ടുണ്ട്, കാണിച്ചു തരാം. അയാളുടെ പേരിന്റെ തുടക്കം എ സി പി കെ എഫ്. ഇതിലേതെങ്കിലുമാണോ തുടങ്ങുന്നേ? അലക്സ് ജെ. നിങ്ങൾ എന്തിനാ പേര് പറഞ്ഞേ? അത് കണ്ടുപിടിക്കുമ്പോഴല്ലേ എനിക്കൊരു ത്രില്ലുള്ളോ? സോറി. അപ്പൊ ക്രിസ്ത്യാനിയാണോ? അതെ. ക്രിസ്ത്യാനിയാണെങ്കിൽ ഇവിടുന്ന് ഒരു ബക്കറ്റും ഗ്ലാസും തന്നിടാം. ബക്കറ്റും ഗ്ലാസ്സോ? ആ ബക്കറ്റിൽ കുറച്ച് വെള്ളം ശേഖരിക്കാൻ പറ്റുമോ? അതിൽ നിന്നും രാത്രിയും പകലും അവൻ വെള്ളം കുടിച്ച മനസ്സൊന്നും മാറ്റണ്ട. ചോര ഒപ്പിക്കാൻ പറ്റൂ. ഇതിന്റെ ഒക്കെ വല്ല കാര്യമുണ്ടോ? ആ വെട്ടുകാട് പള്ളിയിൽ പോയി മൂന്നാഴ്ച മെഴുതൂരി കത്തിച്ചാൽ തീരാവുന്ന കേസേ ഉള്ളൂ. നമുക്ക് പോകുന്ന വഴിക്ക് മെഴുതിരിയും കത്തിക്കാം. നമസ്കാരം. സാറെന്താ ഇവിടെ? ഞാന് ജോത്സ്യനെ ഒന്ന് കാണാമെന്ന. ഒരു പ്രധാനപ്പെട്ട കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു. ഒരു സ്ഥലക്കച്ചവടത്തിന്റെ കാര്യം. താനെന്താ ഇവിടെ? ഇവന്റെ സമയമൊന്നും നോക്കാൻ വേണ്ടി വന്ന. ആ ഇവന്റെ സമയം ഇവന്റെ മുഖത്ത് നോക്കിയാൽ തന്നെ അറിയാലോ. അല്ലേ പിന്നെ നടൻ വിജയെടുത്ത് വെക്കണം അല്ലേ? ആ ആ പിന്നെ നമ്മൾ ഇവിടെ വെച്ച് കണ്ട കാര്യം സി എ സാറിനോട് പറയണ്ട. ആ ഡേ എന്തുണ്ട് സോ തന്നെ. എളുപ്പം എന്തേലും ഒരു ജോലി കിട്ടണം, ഒരു കല്യാണം നടക്കണം, എന്നാലേ യവൻ ഇത്തിരി ഉത്തരവാദിത്വം ഉണ്ടാവും. എന്തൊക്കെയോ ദോഷങ്ങളുണ്ട്. സ്വാമി ഒന്ന് നോക്കണം. എത്ര സ്വാമി അവലത്തെ കൈ ഒരു മുട്ടയിലേക്ക് വെക്കൂ. ആ കറുത്ത മുട്ടയിലേക്ക്. അധികമർത്തണ്ട, അത് പൊട്ടിപ്പോ.
എടാ ഇതൊക്കെ ഒറിജിനൽ ആണോ? ഏയ് ഫോട്ടോഷോപ്പ് സാറേ, കണ്ടറിഞ്ഞൂടെ? ഫോട്ടോഷോപ്പ് ഒന്നല്ല, ഒറിജിനൽ ആണത്. ഏ, ഈ ജോൽസിന് പത്മശ്രീ ഒക്കെ കിട്ടിയിട്ടുണ്ടല്ലേ? പത്മശ്രീ സ്വാമിയുടെ വായുടെ പേരെ സാറേ. മതി മതി, കൈയെടുത്തു. കഴിഞ്ഞ മേടം വരെ വളരെ നല്ല സമയമായിരുന്നു നിങ്ങൾക്ക്, ഇനി അങ്ങോട്ട് വളരെ മോശം സമയമാണ്. കഴിഞ്ഞ മേടം വരെ നല്ല സമയമായിരുന്നു. നമ്മൾ ജീവനോടെ ഇരിക്കുന്ന സമയമാണ് നല്ല സമയം. ഇനി അങ്ങോട്ട് നിങ്ങളുടെ ജീവൻ പോലും അപകടത്തിൽപ്പെടാൻ പോകുകയാണ്. ഒരു ഇലക്ട്രോണിക്സ് ഉപകരണവുമായി ബന്ധപ്പെട്ടാണ് നിങ്ങളുടെ പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. ഈ ഫോണല്ല, അത് അവസാനിക്കുമ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾ നന്നാവും, ഇല്ലെങ്കിൽ കാണുന്നത് ജീവഹാനിയാണ്, മരണം. ആരുടെ മസ്സിൽ ഇറക്കിയത്? ശരി, ഞാൻ വിളിക്കാം. എന്താടാ സംഭവം? ശരിയാ, തൊണ്ടിമല്ല കൂട്ടത്തിലായി പൊടും പോയിട്ടുണ്ട്. ഒരുത്തരം ജീവനോടെ കത്തിച്ച് ആരും ഒന്നും അറിയാതിരിക്കാനാ ആ സാമാനം കത്തി പോയെന്നല്ലേ നീയൊക്കെ പറഞ്ഞത്? അങ്ങനെ തന്നെ കരുതിയത്. അതിനകത്തുള്ള എന്തെങ്കിലും പുറത്തു പോയാ എന്റെ തനിക്കൊണം നീയൊക്കെ കാണുവേ. അതിന്റെ കസ്റ്റോഡിയൻ യേശുദാസാ. യേശുദാസ് തമ്പാനൂർ സ്റ്റേഷനിലെ കോൺസ്റ്റബിള്. ഇയാൾക്ക് എന്താ കാര്യം? അയപ്പോടെ അയാളുടെ കയ്യിലുണ്ട്. കോണത്തിലെ പണിയായി പോലും. പാവാടപ്രായത്തിൽ നിന്ന് ഞാൻ കണ്ടപ്പോൾ താമര മുട്ടായിരുന്നു നീ. ഒരു താമര മുട്ടായിരുന്നു. മോള് വലുതായിരുന്നു, നമുക്ക് പഠിക്കൂടെ? പള്ളിപ്പെരുവാ സാറിന്റെ കഴിക്കണ അയിപ്പോടില്ലേ, അതിങ്ങ തന്നേരി. അയിപ്പോട് അതെന്തോ? പൊട്ടം കളിക്കണ്ട, അന്നൊരുത്തൻ ചത്തപ്പ ആ സ്പോട്ടിൽ നിന്ന് കിട്ടിയ അയിപ്പോടില്ലേ, അതിങ്ങ തന്നേരി. ഞാനൊരു പോലീസുകാരനാ, എന്റെ വീട്ടിൽ കയറി നീ എന്നെ എടുത്ത് വിളിക്കുന്നു? എന്താ പ്രശ്നം? ഒന്നും മാറിക്കട പഞ്ഞ, വീട്ടിൽ കയറിയ കളി മാറുവേ. അയിപ്പോടും കൊണ്ട് ഞാൻ ഇവിടുന്ന് പോകത്തുള്ളു. എന്താപ്പാ എന്തോ ഐപോഡ് എന്നൊക്കെ അമ്മമാര് പറയുന്നു? ഐപോഡോ? ഐപോഡ് എന്ന് എനിക്കറിയാം. അമ്മയുടെ പൊട്ടി ഫൈറ്റ് മൂടാ. എടാ ഞാൻ വരാളോ? ഇല്ല, നിങ്ങളിത് എവിടെ പോവാ? എടി രണ്ട് കൊടുക്കട്ടെടി. ഇങ്ങനെ കൊടുക്കണ്ട, ഇടി കണ്ടാ മതി. എടി തൂണോടെ ഞാൻ കണ്ടില്ല, തൂണൊക്കെ അതൊക്കെ പണിയാ. ഒരു വിജയ
പോലീസ് ആയാലുള്ള പ്രശ്നം കണ്ടില്ലേ? കണ്ട അമ്മ കുടിക്കാൻ എന്തെങ്കിലും എടുത്ത് ബൂസ്റ്റ് എടുക്ക. ബൂസ്റ്റ് എങ്കിൽ ബൂസ്റ്റ്. ആ അമ്മ എനിക്കും കൂടെ എടുത്തോ. ആരാ അവന്മാര്? ആരാ അവന്മാർക്ക് ഐപോഡ് കൊടുക്കാൻ? അയ്യോ എന്ത് പറയാ ഐപോഡ്? ഐപോഡ് പാട്ട് കേൾക്കുന്ന സാധനമോ? ഇതേതോ വലിയ ടീമാണല്ലോ, എന്താ പ്രശ്നം? അവന്മാരുടെ ഐപോഡ് അപ്പനെടുത്തുന്നു. ഇതാണ് സാർ ഐപോഡ്. ഞാൻ സാറിന്റെ ബാഗിൽ നിന്ന് അറിയാതെ എടുത്ത, ക്ഷമിക്കണം സാർ. മേലാ നീ വീട്ടിൽ കയറി പോരുത്. എന്റെ രോഗത്തെ കുറിച്ച് രോഗം ക്ഷമിക്കണം സാർ. ഇന്ന് ഐപോഡ് സൂക്ഷിക്കണേ. ബാസ്റ്റിൻ എന്തായി? ബാസ്റ്റിനെ കിടിച്ച് പഴുപ്പിച്ച് അങ്ങോട്ട് വിട്ടിട്ടുണ്ട്. ആ താടി വെച്ചാനാണോ ബാസ്റ്റിൻ? ഒരു കറുത്ത മുട്ടനാടനെ പഠിച്ച് എല്ലാവരും സൂപ്പ് വെച്ചുകൊടു. ആരടാ നീ? നീ ആരടാ? ഡാ ഏറ്റവും ഡീസെന്റ് ആയിട്ടുള്ള രീതിയിലാണ് നിന്നെ ഞങ്ങൾ ഡീൽ ചെയ്തിട്ടുള്ളത്. അപ്പൊ കഴപ്പം കൊണ്ട് ഇറങ്ങിയ കുടുംബത്തോടെ വീട്ടിൽ കയറി കത്തിക്ക് ഞാൻ. I'm waiting. I am waiting. ഭയങ്കര വെയിറ്റിംഗ് ആയിട്ട്. എന്തുണ്ട് ഭായ്, സുഖമല്ലേ? അല്ല ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. ഒന്ന് പോടാപ്പ, നോക്കിപ്പോ. അല്ല പിന്നെ നീ എന്തിനോട് സുഖം വെച്ചത്? ഇവനടിച്ച് പൊളിച്ച കെട്ട അവന്റെ തലയിലുള്ളത്. ഈ കഴുതയോടെ ഒരു അക്ഷരം സംസാരിക്കരുത് പറഞ്ഞാ കൂട്ടിക്കൊണ്ട് വന്നത്. ഞാൻ ഒരു സൗഹൃദപരമായിട്ട് ഡീൽ ചെയ്താ. വേണ്ടെങ്കി വേണ്ട, ഞാനേ കണ്ട് തെറ്റിയത് പോലെ. കമന്നങ്ങ് കിടക്കുക അച്ചി വീട് പോലെ. ആ കയറുവാ, മോനാളി വിളിക്കുന്നു. കുത്ര പെട്ടെന്ന് ആളറിയാതെ പറ്റി പോയോ സാറേ? ഇവന് ചെറിയൊരു രോഗമുണ്ട്. എന്തെങ്കിലും കൈ കിട്ടിയാ അപ്പോൾ എടുത്ത് പോക്കറ്റ് ഇടും. ജന്മനെ ഉള്ള കുഴപ്പമാ. അതെ സാർ, അങ്ങനെ പറ്റിയതാ, സോറി. സാർ, അത് അത് അതിന്റെ അകത്ത് കുറച്ച് വിജയണ്ണന്റെ പാട്ടാ, ഡിലീറ്റ് ചെയ്യാൻ തോന്നിയില്ല. അതുകൊണ്ട് മുതലാളി, യുവമാരാ അന്ന് രാത്രി ഇന്ദിര കുഞ്ഞിനെ എടുത്തിട്ട് ഇടിച്ചത് സത്യം. അയ്യോ സാറേ, വിജയണ്ണന്റെ കാല് തല്ലുപിടിച്ചോണ്ടാ? അല്ല ഞാൻ ഇല്ലായിരുന്നു, യുവമാരാ. ഡോക്യുമെന്റ്സ് എല്ലാം ഉണ്ട് സാർ. ഓ ഫാഗി, അല്ലേ മുതലാളി, സോറി ആവേശം കൂടി പോയല്ലേ. ഇന്ദിര എന്റെ പേര് സൈമൺ. പോക്കിരി സൈമൺ. വിജയ് ഫാൻ അല്ലേ? നീയൊക്കെ കറങ്ങി തിരിഞ്ഞ് എന്റെ തോളം തന്നെ വന്നോണ്ടിരിക്കുകയാണല്ലോടാ. ഒന്നീ പഴച്ച മൂന്ന്. നീ എന്റെ പിറകെ വന്ന പച്ചക്കല ഞാൻ. ഇല്ല സാർ, പുറത്തേക്കോ. സാറേ, ഇതിന്റെ പേരിൽ നിന്ന് പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്. സൈമൺ പോലീസ് ടെസ്റ്റൊക്കെ എഴുതിയിട്ട് നിൽക്കുക. ഓ ശരി സാർ.
വലിയ ഉപകാരമുണ്ട്. എല്ലാം പറഞ്ഞ് ഞാൻ സോൾവ് ആക്കിയിട്ടുണ്ട്. ഇനി ഒരു പ്രശ്നം ഉണ്ടാക്കരുത്. അപ്പൻ അയാളോട് കെഞ്ചേണ്ട കാര്യമൊന്നുമില്ലായിരുന്നു. എത്ര ആൾക്കാരെ കൊണ്ട് പറയിപ്പിച്ച കാര്യം ശരിയാന്ന് നിനക്കറിയോ? എത്ര ആൾക്കാരെ കൊണ്ട്? നീ മിണ്ടരുത്. ഇവൻ ഒറ്റവരുത്തം കാരണം ഈ പ്രശ്നം എല്ലാം ഉണ്ടായത്. സോറി സാർ. അടി കിട്ടാത്തതിന്റെ രോഗം. നാളെ മുതൽ നീ വീടിന്റെ പുറത്തിറങ്ങണ്ട. ഞാനോ? മിണ്ടാരട. അമ്മയെ സഹിച്ച് വീട്ടിലിരുന്നാ മതി കേട്ടോ. അയ്യോ, മീനൊക്കെ ഒന്ന് വെട്ടിപ്പടിക്കുന്നത് നല്ലതാ. ഭാര്യ ജോലിക്ക് പോകുമ്പഴേ നിനക്ക് വീട്ടുപണി എടുക്കാലോ. ഏതായാലും നീ ജോലിക്ക് പോകത്തില്ല. ഈ ബീഫിന്റെ കൂടെ ഇതും കൂടെ അങ്ങ് നിരോധിച്ചാ മതിയായിരുന്നു. നിനക്കത് ഗ്ലാസ് ഇല്ലായിരുന്നോ? എവക്കത് എന്ത് പറ്റി? ഹലോ ചൊല്ലുങ്ക. എവിടാ? ഞാനിവിടെ അടുക്കളയിലുണ്ടടി. അമ്മ എന്നെ കൊണ്ട് മീനൊക്കെ വെട്ടിക്കുന്നടി. നീ ഇവിടുന്നാണ് വിളിച്ചത്? ഏ, നിനക്കൊന്നും ക്ലാസ് ഇല്ലേ? അതെന്തായാലും നന്നായി. നാളെ എൻ്റെ കൂടെ കോളേജ് വരുന്ന വരണം, ഒരു പ്രശ്നമുണ്ട്. നീ ഒന്ന് പോയേ, നാളെ ഞാൻ മൊത്തം ബിസിയാണ്. നീ പെട്ടെന്ന് ഈ ഡ്രസ്സ് മാറിയിട്ട് ഈ മീൻ വന്നൊന്ന് കട്ട് ചെയ്യാം. തമാശയല്ല, വരാൻ പറ്റൂല്ലയോ? നാളെ ഒരു രക്ഷയുമില്ല, റൊമ്പ ബിസി. എന്നാ പിന്നെ വേണ്ട, ഞാൻ തന്നെ നോക്കിക്കോളാം. ആയിക്കോട്ടെ. മീൻ പൂച്ചെടുക്കാതെ നോക്കണേ. എന്താ പറ്റിയത് നിനക്ക്? വന്നപ്പോ തൊട്ട് മോം വെറുപ്പിച്ചിരിക്കുകയാണല്ലോ. ഒന്നുമില്ല. എന്തോ ഉണ്ട്, നീ കാര്യം പറ. നിക്കടിയോടെ പറയടാ, പറയടാ അങ്ങോട്ട്. ഇവനെന്താടി ഒരു കുറവ്? കാശിന് കാശ്, സൗന്ദര്യത്തിന് സൗന്ദര്യം, വേറെ എന്തോ അടി നിനക്ക് വേണ്ടേ? നീ ഇതെവിടെ പോണ്? പറയണത് മുഴുവൻ കേട്ടിട്ട് പോയാ മതി. നീ ഇവനെ പ്രേമിക്കൊന്നും വേണ്ട. ഇവൻ വിളിക്കുമ്പോ കൂടെ ചെല്ല, ഇവൻ പറയണതൊക്കെ ഒന്ന് ചെയ്തു കൊടുക്ക, അത്രേ ഉള്ളൂ. നീ കരഞ്ഞിട്ടൊന്നും കാര്യമില്ല. നാളെ ഇതിനൊരു തീരുമാനം പറഞ്ഞില്ലെങ്കിൽ നിന്റെ വെളുവെളാന്നിരിക്കുന്ന മോന്തയ്ക്ക് ആസിഡ് ഒഴുക്കി റോക്കി കേട്ടേ. ആഹാ, ആസിഡ് ഒഴുക്കിയൊന്നും പറഞ്ഞോ, എന്നാ അതൊന്ന് കാണണമല്ലോ. സായിമ, കോളേജാണ്, കാര്യങ്ങളൊക്കെ ഒരു മയത്തിൽ ശാന്തമായിട്ട് പറഞ്ഞു തീർത്താ മതി. ശാന്തമായിട്ടാ? അല്ലേ ഇടികൊണ്ട് തൂറും, അതുകൊണ്ടാ ശാന്തമായിട്ടെന്ന് പറഞ്ഞ. സായിമ കോളേജ് കയറി എത്ര ഇടി ഉണ്ടാക്കിയിട്ടുണ്ടാ? ഇന്ന് ഇടിയുടെ പെരുന്നാളായിരിക്കും. നിക്കരയോടെ. ഡാ, നീ ഇവിടെ വിളിച്ചോണ്ട് വല്ല സിനിമയ്ക്കും പോകോ. എന്നിട്ടോരോ ജ്യൂസൊക്കെ മേടിച്ചു കൊടുത്തേ, സമാധാനമുള്ള എവിടെയെങ്കിലും പോയി സെറ്റാവും. ഒറ്റക്ക് കൊണ്ടുപോയി തിന്നു. എവിടെ പോണ? എവിടെ പോന്നടി, പേടിച്ച. വന്ദർകടം സൂപ്പർ.
പട്ടേക്കളപ്പല. ചോദിക്കടാ, ആരാന്ന് ചോദിക്കുക. ആരാടാ നീ? പോക്കറി സൈമൺ. പെണ്ണുങ്ങളെ നീ ഒന്നും മനസ്സമാധ്യം നടത്തത്തില്ലല്ലേ. കേരളത്തിൽ ഞാനൊന്നും സമ്മതിക്കില്ല. ഇത് ഐസുവാട്ടാ. ഇനി ഏതെങ്കിലും പെണ്ണിന്റെ അടുത്ത് നിന്റെ കഴപ്പം കൊണ്ട് ചെന്നാ സത്യമായിട്ട് നിന്റെ ലിംഗം ഞാൻ ചൊടും. കേട്ടോ, എന്ത് പോയി നോക്കി? പോയി വണ്ടിയറാം, പോയി വണ്ടിയറാം. അവന്റെ ഒരു ഗ്രൂപ്പ് അടിക്കാൻ നടക്കുന്ന ഓരോന്നും. ഇനി ഇതിന്റെ പേരിൽ ഇവൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ ചെങ്കൽ ചുള്ളൽ വന്ന് ചോദിച്ചാ മതി. ബിജു ആരാന്ന് നിർത്തി കത്തിക്കും ഞാൻ എല്ലാത്തിനും. ഒരു വാട്ടേ മുടി പണിയിട്ടാൽ ഞാൻ പേശി ഞാനേ കേക്ക മാട്ടെ. മനസ്സിലാടാ പട്ടികളെ. വേണ്ട വേണ്ടെന്ന് വെക്കരുത്, ഒരു തലേക്കരു തോന്നുന്നു. വണ്ടിയ ഭാഗ്യം ആ പിള്ളേരും നമ്മളെ കയറി ഇടിച്ചില്ല. എടാ, എന്റെ ആ മാസ്കിൽ ആ ഡൂക്കിന് എന്തെങ്കിലും പറ്റിക്കണോ? പറ്റിക്കാണോ? പറ്റിക്കാണണമല്ലോ. അല്ല, നിനക്കെന്ത് പറ്റി? ഒന്നുമില്ല. പിന്നെ നീ എന്താ ഒന്നും മിണ്ടാത്ത? എടാ ബിജു, ഞാനല്ലേ പോക്കറി സൈമൺ. അതെ, ഞാൻ പഠിച്ച ഒറ്റ മാസ് ഡയലോഗ് നീ എന്നെ കൊണ്ട് പറയിപ്പിക്കാൻ സമ്മതിച്ചില്ലല്ലോ. നീ ഒരു ഡയലോഗ് പറഞ്ഞല്ലോ. മോശമായിപ്പോയി ബിജു, മോശമായിപ്പോയി. എടാ, ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചില്ല. നിനക്ക് വിഷമായ? ആ, എനിക്ക് വിഷമമായി. യു നോ, ഈ സീ ആൻഡ് ഷിപ്പ്, കടൽ ആൻഡ് കപ്പൽ, ഇത് രണ്ടുമാണ് എന്റെ വീക്ക്നെസ്. ഓഹോ. ഒരിക്കൽ സെയിന്റ് ലൂസിയുടെ പിൻഭാഗം മെറീന ട്രെഞ്ചിൽ പെട്ടുപോയി. സെയിന്റ് ലൂസ് അല്ല, ലൂസിയ. സെയിന്റ് ലൂസിയ കപ്പലിന്റെ പേര്, ഷിപ്പിന്റെ പേര്. പറയുന്നത് കേൾക്ക് ദീപ, ഇങ്ങനെ ഒരു കാര്യം എന്റെ അടുത്ത് ആരും പറഞ്ഞില്ലല്ലോ. നിന്റെ അടുത്ത് എന്തിനാ പറയുന്നേ? ഞങ്ങൾ പറയുന്നത് കേട്ടാ മതി. ചായ കൊണ്ട് കൊടുത്തേ. എനിക്ക് പറ്റത്തില്ല. നിന്നോട് ഇപ്പൊ കെട്ടാനൊന്നും പറഞ്ഞില്ലല്ലോ, ചായ കൊണ്ട് കൊടുക്കാനല്ലേ പറഞ്ഞുള്ളൂ. വന്നേ. Ah, this is Sridevi, my better half. Thank you. Drink your tea, drink your tea. Hey, Rowdy, Rowdy. Rowdy, my pet, Rowdy. കടിക്കില്ല പെൺകുട്ടി. ഇതാ ആമ്പട്ടിയാടാ. അതല്ല പെൺകുട്ടിയുടെ. ഓ അല്ല, മോള്. ഏയ് കം ഹിയർ ബോയ്. പട്ടിയല്ല. അല്ല മോള്. ആ അല്ല മോള്. ആ ദീപാ, ദീപാ. ദാ മോളാകെ വേർത്ത് കുളിച്ചല്ലോ. ടെൻഷനൊന്നും വേണ്ട. ടെൻഷനൊന്നുമില്ല, ഞാൻ ഡാൻസ് പ്രാക്ടീസിലായിരുന്നു. മോൾ എവിടെ പഠിച്ചേ? ഓൾ സെയിന്റ്സ്. എന്തോ പറയണ്ടെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് പറ, അല്ലെങ്കിൽ എൻ്റെ ബാറ്റിംഗ് പോകും. എന്നെ കാണാൻ ഒരു പയ്യൻ വന്നു. വീട്ടുകാർ എൻ്റെ കല്യാണം ഉറപ്പിക്കാൻ പോവാ. ഞാൻ എന്ത് ചെയ്യണം? എന്ത് ചെയ്യണമെന്ന് എന്നോട് ചോദിച്ച സ്ഥിതിക്ക് അവനോട് പോയി പണി നോക്കാൻ ഞാൻ പറയും. ഓക്കേ അല്ലേ? ഓക്കേ ആണ്.
ഞങ്ങളെ വിജയണ്ണന്റെ സിനിമകളിലാണെങ്കിൽ ഇത്തരം സന്ദർഭങ്ങളിൽ ഒരു പാട്ടാണ് പതിവ്. നമ്മളായിട്ട് അത് തെറ്റിക്കാൻ നിൽക്കണ്ട. മഴക്കാലം വന്നേ പുങ്കുയിൽ പാട്ടുണർന്നേ മനസ്സം പൂത്തുലഞ്ഞ കണ്ണമ്മ കുട്ടിനായി നീ വരില്ലേ രാക്കിന ചില്ലയിലെ മമ്പഴം നീ തരില്ലേ കണ്ണമ്മ എന്റെ പെണ്ണേ എന്റെ പെണ്ണേ ഒന്ന് വന്നേ വന്ന് നിന്നേ എന്റെ ചങ്ക് പിടക്കിണ് കണ്ണ് തുടിക്കണ് ചുന്തരി പെണ്ണിനെ കണ്ട് കൊതിക്കണ് മാമ്പഴക്കാലം വന്നേ പൂങ്കുയിൽ പാട്ടുണർന്നേ മനസ്സം പൂത്തുലഞ്ഞ കണ്ണമ്മ കരിമഷി കസവിടും മിടിയൊളിക്കണതെന്തേ അനുദിനം അവനിലെ കുറുമ്പെടുക്കണതെന്തേ നിഴലു പോൽ വഴികളിൽ പിറകെയെത്തണതല്ലേ ഒരു കുറി തിരിഞ്ഞു നോക്കിടുകില്ലേ ഇനി തുള്ളി തുള്ളി തെന്നൽ പോലെ പിറകയോടി വരല്ലേ മഴ വെള്ളം പോലെ കാതിൽ വന്നേ ചില്ല ചില്ലം വണ്ണതെന്തേ ഹരി പെണ്ണേ ഇനി നീ എൻ കണ്ണേ തുണയാകാനില്ലേ പറയാമോ പൊന്നേ കടലുപോൽ കരളില് തിരയടിക്കണതെന്തേ പറയുവാൻ ഒരു മൊഴി തിരഞ്ഞു നിൽക്കണതെന്തേ കവിളുകൾ കദളി പോൽ തുടുതുടക്കണതെന്തേ കനവുകൾ തെരുതെരെ പറന്നു മുത്തണതെന്തേ മണിമേഘം പോലെ ഉള്ളിനുള്ളിൽ നിനവു മിന്നണതില്ലേ അനുരാഗം മെല്ലെ 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 കരളിലെത്തണതില്ലേ അരിമുല്ലേ മഴവില്ലിൻ തല്ലേ ഇവനൊപ്പം ഇല്ലേ ഇനിയെന്നും മമ്പഴക്കാലം വന്നേ പൂങ്കുയിൽ പാട്ടുണർന്നേ മാനസം പൂത്തുലഞ്ഞ് ചെല്ലയ്യ കുട്ടിനായി നീ വരില്ലേ രാക്കിന ചില്ലയിലെ മമ്പഴം നീ തരില്ലേ കണ്ണമ്മ ആശപ്പെട്ടു നീ വരല്ലേ ഇല്ല മമ്പഴമില്ല അഞ്ചു കൊഞ്ചു നീ വരല്ലേ കിന്നാരത്തിനുമില്ല എന്റെ പെണ്ണേ ഒന്ന് വന്നേ വന്ന് നിന്നേ എന്റെ ചങ്ക് പിടക്കിണ് കണ്ണ് തുടിക്കണ് ചുന്തരി പെണ്ണിനെ കണ്ട് കൊതിക്കണ് ഇര തേടി വരുന്ന പുലി കെണി തേടി വരില്ല അതിനെ അവിടെ പുലിയുടെ മടയില് പോയി കൊല്ലണം അതാ കാടിന്റെ നിയമം പുലിയിപ്പം വരും കാണാം പേമാരുടെ നാരങ്ങ ഉണ്ടാടി പേമാർക്ക് നാരങ്ങളും പേടി ഇനിക്കിടെ എല്ലാങ്ങളും ഈ സമയം ഇവിടെ വന്നിങ്ങനെ ഇരുന്നോളും
വീട്ടിൽ പോയിരുന്നല്ലോ പഠിച്ചേ. ചെല്ല്, അമ്മയോട് പറഞ്ഞു നിങ്ങക്ക് പറഞ്ഞാ മനസ്സിലാവില്ല അല്ലേ. ഈ നേരം ഉച്ച കഴിഞ്ഞ് വണ്ടി ഓടാൻ പോവാന്ന് വിചാരിച്ചാൽ മോളെ, ഇനിയിപ്പോ ഞാൻ പോകല്ല, ഉള്ള മൂടും കളഞ്ഞ അവള്. നശിച്ച ജീവിതം, നശിച്ച ജീവിതം, സീരിയലാ ഇത്തിരി വെള്ളം എടുത്തു വെക്കാൻ പറഞ്ഞിട്ട് അതും ചെയ്തില്ല അല്ലേ. ജയമളെ പൈപ്പ് വെള്ളമില്ലായിരുന്നു, പിന്നെ എങ്ങനെ എടുത്ത് ചെയ്യും? പൊടി പൊടി. അല്ല നിനക്കിപ്പോ തന്നെ പ്രശ്നം, നീ പറഞ്ഞു പടം വിട്ട്, അത്രേ ഉള്ളൂ. ബാ ഒരുമിച്ച് വന്നു കാണാം. ബാ, കൊച്ചിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞ് ഡോക്ടർ പറഞ്ഞിട്ടില്ല ടി വി കാണിക്കരുന്ന്, പിന്നെ നിനക്ക് എന്താ മനസ്സിലാവാത്തെ? ഡീ എന്നോട് പറഞ്ഞില്ല ടി വി കാണരുന്ന്, പൊട്ടക്കണ്ണി ആവട്ടെ, അപ്പം പൊക്കിക്കൊണ്ട് നടന്നോളൂലോ. മോളകത്തു മോളകത്തു, ജയമളെ എടുത്ത് പലതവണ ഞാൻ പറഞ്ഞു കൊച്ചു നിൽക്കുന്ന ആവശ്യത്തെ കാര്യം സംസാരിക്കായിരുന്നു. പിന്നെ ഞാൻ എന്തോ വേണം. നോട്ടൊന്നും പോയില്ലടേ. ഇല്ലടാ, പോവാൻ പോടാ. ഏ ജെനിഫർ, ഇങ്ങ വാ, പോ. ഏ ഇപ്പൊ ഡാൻസ് കളിച്ചിട്ട് കേട്ടാ, ഇവിടെ പോകാൻ നേരം. അപ്പൊ ഉമ്മ തന്നെ നിർത്തി. Finished. ഒരറ്റ ലോക്കൽസും ഇവിടെ ഇങ്ങോട്ട് കയറി വരണ്ട കേട്ടോ. അല്ല ഞാൻ, എടാ എന്റെ മോളും നീയും കൂടെ ഉള്ള കണക്ഷൻ അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത്. യു ഷുഡ് നെവർ മീറ്റ് ഹർ അഗൈൻ എവർ. അണ്ടർസ്റ്റാൻഡ്? സാറെ എനിക്കൊന്ന് ദീപയെ കാണാൻ പറ്റോ? ഹേ മിസ്റ്റർ, വാട്ട് യു തിങ്ക് ഓഫ് യുവർ സെൽഫ്? നിനക്കൊരു ജോലി ഉണ്ടോ? എടാ ആ ഗേറ്റിൽ നിൽക്കുന്ന എന്റെ സെക്യൂരിറ്റിക്കാരൻ ഞാൻ കൊടുക്കുന്ന ശമ്പളം നിന്റെ അച്ഛൻ അത്രയും സാലറി ഉണ്ടോടാ? ആ ഔട്ട് ഹൗസിന്റെ അത്രയൊക്കെ ഉണ്ടോ നിന്റെ വീട്? So just get out of my house or I'll call the police, okay? Go! അത് കഴിക്കൂ സേമ. അപ്പ ടീച്ചർ സേമനായിട്ട് കല്യാണം നടക്കൂലേ? പക്ഷെ ഈ പോക്ക് പോയ കാര്യം നടക്കൂല. പഠിച്ചിട്ടെങ്ങനെങ്കിലും ഒരു നല്ല ജോലി മേടിക്കണം. നോക്കാം. ഹലോ സൈമൺ, ഇപ്പൊ എവിടെയാ? ഞാനിപ്പോ കോളനിയിലുണ്ട്. ഞാനിപ്പോ ടീ ബ്രേക്കിന് മുമ്പിലുണ്ട്, പെട്ടെന്നൊന്ന് വരുമോ? ആണോ? എന്തിനാ? ചുമ്മാ വെച്ചോ. ആഹാ,
എന്നാ വേട്ടക്കാരന്റെ ഡയലോഗ് എന്ന് പറഞ്ഞേ? ഉങ്ങൾക്കെല്ലാം പോലീസ്കാരം പറ്റാതടാ. വേറെ 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 വേട്ടക്കാരൻ താടാ വേണോ? സ്കൂളിൽ പോയില്ലേടാ, എനിക്ക് പനിയാടി. സൈമ, എനിക്കിനി വീട്ടിൽ നിൽക്കാൻ പറ്റത്തില്ല, ഞാൻ കൂടെ വരാം. അത് വേണോ? നമുക്കൊരു ചായ കുടിച്ചാലോ? കയ്യിൽ കാശുണ്ടല്ലോ അല്ലേ? എല്ലാം പോയി. The sea, the ship, all gone. നിങ്ങൾ അവൾക്ക് ഒരു സ്വസ്ഥതയും കൊടുത്തിട്ടില്ല, അതുകൊണ്ട് അവൾ ഇറങ്ങി പോയത്. അപ്പൊ നീയോ എടി പെൺകൊച്ചുങ്ങളെ അവരെ അമ്മയാണ് നോക്കേണ്ടത്. ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് യു അതുകൊണ്ട് എല്ലാം നടന്നത്. സാറേ, എൻ്റെ വീട്ടിൽ സെക്യൂരിറ്റിക്കാരനൊന്നുമില്ല. എൻ്റെ അപ്പനൊരു സാധാ പോലീസുകാരനാണ്. എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ ദീപ എൻ്റെ കൂടെ ഇറങ്ങി വന്നത്. ഒരു പെണ്ണിറങ്ങിപ്പോയ ആ വീട്ടിലുള്ളവരുടെ വിഷമം എനിക്ക് മനസ്സിലാവും. കാരണം ഇതേപോലെ അറിഞ്ഞ എൻ്റെയും വീട്ടിലുണ്ട്. ഒരു ജോലിയൊക്കെ മേടിച്ചിട്ട് ഞാൻ എൻ്റെ അപ്പനെ ഇങ്ങോട്ട് പറഞ്ഞുവിടാം. അപ്പം സാർ ആലോചിച്ചിട്ട് ചെയ്താൽ മതി. പിന്നെ സാറേ, ഒരു മിനിറ്റ്. സാറേ, ഞാനൊരു സാധാരണക്കാരനാണ്. അതുകൊണ്ട് ഇതൊരു വാണിംഗായി എടുക്കുന്നു വേണ്ട. സീരിയസ് ആയിട്ട് എടുത്താൽ മതി. എങ്ങാനും സാർ ഇടിപിടിയുന്ന അവളെ വേറെ ആരെക്കൊണ്ടേലും കെട്ടിക്കാൻ നോക്കിയാണ്, ഉറപ്പായിട്ടും ഞാൻ അവളെ ഒന്ന് പൊക്കിക്കൊണ്ടുപോകും. അപ്പൊ സാറൊന്ന് ആലോചിക്ക്. പോട്ടെ സാർ. സാറേ, ആ സെക്യൂരിറ്റിക്കാരൻ എത്ര ശമ്പളം? 12,000. എൻ്റെ അപ്പനെ 10-35,000 രൂപ ശമ്പളം ഉണ്ട് കേട്ടോ. ഇതുപോലൊരു പൊട്ടനെ ഞാൻ ഈ ലോകത്ത് കണ്ടിട്ടില്ല. നിനക്ക് സ്വപ്നത്തിലെങ്കിലും കിട്ടൂടാ ഇതുപോലൊരു പെങ്കൊച്ചിനെ? ഇങ്ങനൊരു മണ്ടൻ. പഠിച്ചൊരു ജോലി മേടിക്കാന്ന് ചോദിച്ചാ അതും സമ്മതിക്കത്തില്ല. പഠിച്ച് ജോലി വാങ്ങിക്കുന്നൊരു മോൻ, എടാ ഈ ചൂട് സമയത്ത് രണ്ട് ഷർട്ട് ഇട്ട് കോമാളി കളിച്ചു കിടക്കുന്ന നിന്നെ ആ പെങ്കൊച്ച് എന്തോ ഭാഗ്യത്തിന് ഒന്ന് പ്രേമിച്ചു. നിങ്ങളുടെ മോൻ ഒരു ലോക മണ്ടൻ തന്നെ. അവ മണ്ടനൊന്നുമല്ല, ഞാനാ മണ്ടൻ. നിന്നെ വിളിച്ചിറക്കി കൊണ്ട് വന്നതാ ഞാൻ ചെയ്തത് ഏറ്റവും വലിയ മണ്ടത്തരം. ഏത് ശരി? നീ എന്ത് കേൾക്കാൻ എവിടെ വന്നിരിക്കുന്നത്? കേറിപ്പൊടിയാത്ത. അല്ല, ഞാൻ ഇപ്പൊ എന്ത് ചെയ്തിട്ടാ? നീ ഒന്നും ചെയ്യണ്ട, അത് എന്നിട്ട് പടിയടി പോ. എന്ത് കഷ്ടം ഇത്! ആ പെണ്ണ് രക്ഷപ്പെട്ട് ഇവർക്കൊരു സീരിയൽ അഭിനയിക്കും. അതെടി, ഞാൻ ഇനി സീരിയലിൽ കൂടെ അഭിനയിക്കാൻ പോവാ. ജയിലിൽ നിന്ന് ഇറങ്ങുമ്പോ ജീവിക്കാൻ ഒട്ടും സാറേ. എന്തായാലും സീരിയൽ ആണത്തെ. പൊളിയാ ഇതില്. എന്താ ഒരു വിഷമം പോലെ പടം മാറ്റം പറയണയാ? അപ്പൊ നീ ഒന്നും അറിഞ്ഞില്ലേ? എടാ, മറ്റേ പെങ്കൊച്ചില്ലേ ദീപ, അവൾ ഇവന്റെ കൂടെ ഇറങ്ങി വന്ന്, എന്നിട്ട് യവൻ കൊണ്ടുവന്ന് അവളെ വീട്ടിലാക്കി. എന്ത് പറയണോ ഈ പോങ്ങനെ? ലക്ഷ്മി, കൊറേ നേരോട്ട് ഞാൻ സഹിക്കുന്നു, അടിച്ച് ചെവിക്കുറ്റി ഞാൻ പൊട്ടിക്കും. മക്കളൊരു സ്വസ്ഥതയും തരത്തില്ല. ഇവിടെ ഒരു സ്വസ്ഥതയില്ല. നമ്മൾ എങ്ങോട്ട് പോണാ? എവിടെയും പോയി രണ്ടെണ്ണം അടിക്കാടാ. അങ്ങനെ കൊച്ചിനെ കൊണ്ടാക്കിട്ട് വരാം. വാ, കൊച്ചിനൊക്കെ ഞാൻ ഉണ്ടാക്കി. അപ്പൊ ജിനി ഇവിടെ ഇല്ലേ? അവളിവിടെ ഇല്ലല്ലോ. എടാ, നീ അല്ലേ അവളെ ഡാൻസ് ക്ലാസ്സിന് വിളിച്ചിട്ട് പോയത്? ഞാൻ അവളെ അവിടെ കൊണ്ടാക്കിയല്ലോ. എവിടെ കൊണ്ടാക്കി? എടാ, അവള് വീട്ടിലുണ്ടാവോടാ. എടാ, അവള് വീട്ടിലില്ല. ഞാൻ ഇത്ര സമയം വീട്ടിൽ ഉണ്ടായിരുന്നു. വീട്ടിലില്ലേ? എടാ, വീട്ടിലില്ല.
എന്താ ഞാൻ പെങ്കുച്ചിനെ കൊണ്ടുവന്നാക്കിയോ? നീ കൊറേ കഷ്ടപ്പെട്ടതല്ലേ, വിട്ടുകളയണ്ട. എന്തായാലും എന്റെ കൊച്ചു ഡാൻസ് പഠിച്ചു, നിന്നെ കൊണ്ട് അങ്ങനെ ഒരു ഉപകാരം ഉണ്ടായി. അല്ല നിങ്ങൾ എന്തേ തപ്പുന്നേ? ജെനി എവിടെ? ജെനി വീട്ടിലുണ്ട്. എടാ നീ ഒന്ന് വന്നേ. എന്തൊക്കെ വട്ട കാണണ്ടത്? എടാ സൈമ, എടാ കൊച്ചെന്തേടാ, എടാ നീ ഇത് എവിടെ കൊണ്ടുവിട്ടെന്നാ പറയണേ? കൊച്ചിവിടെ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവടാ, ഞാൻ ഒന്ന് നോക്കട്ടെ. മക്കളെ, ജെന്നിയെ കണ്ടിരുന്ന? ചേച്ചി, ജെന്നിയെ കണ്ടിരുന്ന? ഇല്ല, ഇന്ന് ഇങ്ങോട്ട് വന്നില്ല. എന്താ സൈമ? ഹലോ, ഹലോ, ആ യേശുദാസ് ഒക്കെ അറിഞ്ഞില്ലേ? ആ അറിഞ്ഞു. ഇനിയിപ്പോ എടാ, നീ ആ കൊച്ചിനെ എവിടെ കൊണ്ട് വിട്ടെന്നാ പറയുന്നേ? കൊച്ചു കുഞ്ഞല്ലേ അവള്. നീ എവിടെങ്കിലും ഇറക്കി വിട്ടിട്ട് പോയി എന്ന് പറഞ്ഞാൽ അത് ഈ കാലത്ത് നിനക്ക് അവളെ വീട്ടിൽ കൊണ്ടാക്കിട്ട് പോയാൽ എന്തായിരുന്നു കുഴപ്പം? തറഞ്ഞ കൊണ്ടുവിട്ടാ സാറേ. ആ ഇനി വിഷമിച്ചിട്ടെന്തിനാ, കൊച്ചിനെ കണ്ടുപിടിക്കാനുള്ള വഴി നോക്കണം. സാറേ, നമുക്ക് ആ CSR-നെ ഒന്ന് വിളിച്ചാലോ? അയ്യോ, ഞാൻ വിളിച്ചതാ, അയാളുടെ ഭാര്യയുടെ അപ്പം മരിച്ചു പോയെന്ന്. അല്ല, ജെനിയുടെ ഫോട്ടോ എല്ലാം കയ്യിലുണ്ട്, എന്ന് നമ്മുടെ ഫാൻസ് പിള്ളേർക്കൊന്ന് ഷെയർ ചെയ്യേ. ഗണേശ, നീ പേടിക്കാതെ, ബാക്കി ഞങ്ങൾ നോക്കിക്കോളാം. നീ ഇപ്പൊ വീട്ടിലേക്ക് ചെല്ലേ, അവിടെ ജയമോൾ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. ആ പിന്നെ ഗണേശ, അവളെ ഇപ്പൊ ഒന്നും അറിയിക്കണ്ട. നീ കൊച്ചിനെ കൊണ്ട് എവിടെ വിട്ടെന്നാ പറഞ്ഞ? ഞാൻ പറഞ്ഞല്ലോ സാറേ, കൊച്ചിനെ വീട്ടിന്റെ മുന്നിൽ ഇറക്കി വിട്ടെന്ന്. എന്നിട്ട് കൊച്ചെന്തിയടാ, മാഞ്ഞു പോയോ? നീ കൊച്ചിനെന്തിയതാടാ? സാറേ, ഈ സമയത്ത് ഒരു വാരം മറ്റേ പോലീസ് കളിക്കരുത്. ബാക്കിയുള്ളവരോട് പ്രാന്ത് പിടിച്ചിരിക്കുമ്പോഴാ. ഇല്ല സാറേ, ഞാനൊന്ന് വിരട്ടി എന്നേ ഉള്ളൂ, നമുക്ക് അന്വേഷിക്കാം. സമാധാനമായിട്ടിരിക്കും. സാറേ, എസ് എന്താ പറഞ്ഞു സാറേ? അയാള് വെറുതെ ഒരു കാര്യമില്ലാതെ. നമ്മുടെ പിള്ളേരും കട്ടക്കുണ്ട് സാറേ. ഉണ്ട്. നീ വിഷമിക്കാതെ, CI വിളിച്ചിരുന്നു, അവര് കാര്യമായിട്ട് അന്വേഷിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. നീ ഒരു കാര്യം ചെയ്യ, ഗണേശനോട് ഒറ്റയ്ക്കല്ലേ, നീ അങ്ങോട്ട് ചെല്ലേ, ചെല്ലേ. ആ ഹലോ,
എന്തായടാ? നീ പേടിക്കല്ലടാ, നമ്മുടെ പിള്ളേരും പോലീസും ഒക്കെ അന്വേഷിക്കുന്നുണ്ട്. എടാ അവിടെ അറിഞ്ഞിട്ടില്ല ഒന്നും. എടാ എനിക്ക് എന്താ ചെയ്യണമെന്ന് അറിഞ്ഞൂടാ. ഞാൻ അങ്ങോട്ട് വരടാ. ആ ശരിയടാ. കൊച്ചിനെ എവിടെ നിന്ന് കിട്ടിയടാ? വാങ്ങട മുരുകണ്ട, ഇങ്ങ പ്രശ്നം നടക്കാ. ശീക്കരം വാങ്ങട. ഹലോ ഹലോ സാറേ. ആ സാറേ ടെൻഷൻ ഉണ്ട് കേട്ടോ. ഇല്ല, ഞാനെല്ലാം വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോ സൈമനല്ലേ അവിടെ? ഇപ്പൊ കൊടുക്കാം, ഇപ്പൊ കൊടുക്കാം. സൈമൻ സി എ സാറാ.
ഹലോ സേമയല്ല ഞാൻ വേണ്ട ഒത്തി ചെയ്തിട്ടുണ്ട് കേട്ടോ. നീ പേടിക്കും, ടെൻഷൻ ഒന്നും വേണ്ട. ഗണേശില്ലേ അവിടെ? അവൻ വീട്ടിലുണ്ട്. ആ നീ ടെൻഷൻ വേണ്ട, ഞാനൊരു ഒരു 4 മണിക്കൂർ 4 മണിക്കൂറിൽ അങ്ങോട്ട് എത്താം കേട്ടോ. ശരി സർ. എന്താ പറഞ്ഞേ? സാറ് ഇങ്ങോട്ട് വരാന്ന്. ഓ ഈ പിള്ളേരെ മിസ്സാകുന്നത് ഒരു സാധാരണ സംഭവമാണ്. കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ കേരളത്തിൽ നിന്ന് മാത്രം 6000 പിള്ളേരാണ് മിസ്സായത്. തിരുവനന്തപുരത്തുനിന്ന് മാത്രം 1500. ചില കേസുകൾ ഈ നാടോടികളുടെ ഇടയിൽ നിന്ന് പിടിച്ചിട്ടുണ്ട്. ബാക്കിയൊന്നിനും തെളിവില്ല. ചാനലുകാരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ദിവസത്തെ വാർത്ത, പിറ്റേ ദിവസം മറന്നു. നമ്മുടെ കുഞ്ഞിന് ഈശ്വര അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ. എന്താ എന്നൊന്നും എനിക്കറിയില്ല. വിരല മുറിക്കാൻ ഇത് മതി. അതുകൊണ്ട് ചോദിക്കുന്നതിനുള്ള മറുപടി വേഗം പറ. ഞങ്ങളുടെ കുഞ്ഞെവിടെയുണ്ട്? പൂജപ്പുര പോലീസ് സ്റ്റേഷനിലുണ്ട്. നീ ഇതെവിടാ? മാങ്ങോട് ക്ഷേത്രത്തിന്റെ മുമ്പിൽ ആരോ കൊച്ചരെ കൊണ്ട് കിടന്നിട്ട് പോയിരുന്നു. സാർ, ഒരു 7-8 വയസ്സ് പ്രായം വരും. ചെക്ക് ഷർട്ടും ബ്ലൂ ജീൻസും, അതായിരുന്നു വേഷം. ആ തമ്പാനൂർ സ്റ്റേഷൻ ഇൻഫോം ചെയ്തിട്ടുണ്ട്. അവളിപ്പോ എവിടെ ഉണ്ട്?
നിന്നെ എത്ര നേരം കൊണ്ട് വിളിക്കുക? എന്താ നീ ഫോൺ എടുക്കാത്തത്? ഞാനിപ്പോ അങ്ങോട്ട് വരാം. ഡോക്ടറെ, കുഴപ്പമൊന്നുമില്ല. മോർഫിൻ ഹെവി ഡോസ് ഇഞ്ചക്ഷൻ്റെ, ഇത് നോർമൽ ആവും. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി. ആ ശരി. മോക്കൊരു കുഴപ്പമില്ല. ഉസാക്ക, ഞാൻ ഭീമാപ്പള്ളിയിൽ നേർച്ച നേർന്നിട്ടുണ്ട്. നമുക്ക് ചെയ്യണം. നീ കരയാതിരിക്കണേ, ഞാൻ അങ്ങോട്ട് വരാം. പിന്നെ മൂസാക്ക, മൂസാക്ക വരുമ്പം ഒരു ഫുഡിലും കൂടെ എടുത്തോണ്ടുവാ. ടച്ചിങ്സ് വേണ്ടേ? ടച്ചിങ്സ് വേണം. മിച്ചർ 100 പക്കോട്ടോട് വാങ്ങിച്ചോ. അപ്പൊ ശരിടാ, ഞാൻ വരും. ശരിക്കാ, പെട്ടെന്ന് വാ. ഒന്നാം നാളമ്മേനെ കാണും. ആശുപത്രിയാണ്, സൈലന്റ് ആയിട്ട് പാടും. റോയ് കേൾക്കണം, ഉറങ്ങാനുള്ള വന്നാ നീ സൈലന്റ് ആയിട്ട് പാടും. ആരെങ്കിലും പാട്. അതെ. ഒന്നാം നാളമ്മേനെ കാണാൻ കൊതിയായി, രണ്ടാം നാളമ്മ പറഞ്ഞ കഥ പറഞ്ഞു കരഞ്ഞു ഞാൻ. ഒന്നാം നാളമ്മേനെ കാണാൻ കൊതിയായി, രണ്ടാം നാളമ്മ പറഞ്ഞ കഥ പറഞ്ഞു കരഞ്ഞു ഞാൻ. വെള്ളം ഒഴിക്കാതെ തുറന്നു അടി. ഞാൻ അവനെ കണ്ടിരും. തിന്നടി, തീർക്കല്ലേ. ആ സൈമാടാ, അവളെ കണ്ടാത്തുണ്ട്. ഒരു കുഴപ്പമില്ല, കൊച്ചിനൊരു കുഴപ്പമില്ല. നീ വരണ്ടോ അടി? വേണ്ട. നീ കൊച്ചിനെ കണ്ടു കേട്ടാ. അവളെ അവളെ ആകത്തുണ്ട്. പോയിട്ടോ, പോയിട്ട് എന്റെ മോള് ഡാൻസ് പഠിത്തം ഞാൻ നിർത്തി കേട്ടോ. ഓക്കെ സർ. ശരി സാർ. നീ ഇതെവിടെ ആയിരുന്നല്ല സൈമ, ഫോൺ ചെയ്താ പോലും എടുക്കാതെ. എന്താ നീ വല്ലാതിരിക്കുന്നത്? ഇവിടെ നടക്കുന്ന ചൈൽഡ് മിസ്സിംഗ് കേസിന്റെ ഒക്കെ പ്രകലാരം അപ്പനറിയോ? അതന്വേഷിക്കുന്നുണ്ടല്ലോ. അർജുനെ പോലെ ഒരുത്തനാണ് ഇതിന്റെ ഒക്കെ പ്രകലെങ്കിൽ അപ്പനെന്ത് ചെയ്യാൻ പറ്റും? സൈമ, നീ ആവശ്യമില്ലാത്ത കാര്യത്തിന് ഇടപെടാൻ പോകരുത്. എടാ, അർജുനെ അപ്പം വിചാരിച്ച ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അയാളുടെ പുറകെ പോയി ഒരുത്തനെ പച്ചയ്ക്ക് കത്തിച്ചത്. അർജുനെ പോലെ ഒരുത്തനെ പൊക്കി അകത്തിടണമെങ്കിൽ അത് അതുപോലത്തെ ഒരു ലോകമായിരിക്കണം. ജോമന്റെ വീടല്ലേ? നിങ്ങളാരാ? മനസ്സിലായില്ല. ഞാൻ സൈമൺ, ജോമന്റെ ഫ്രണ്ട്സാ. സൈമൺ? അങ്ങനെ ഒരു ഫ്രണ്ട് അവനില്ലായിരുന്നല്ലോ. സാറേ, ഒരു ഐപോഡ്. ആരാടാ നീയൊക്കെ? നിനക്കൊക്കെ എന്താ വേണ്ടേ? അല്ല, ഞങ്ങള് ഒരുപാട് കഷ്ടപ്പെട്ട് വളർത്തിയത് അവനെ അവസാനമായിട്ടൊന്നും കാണാൻ പോലും കഴിഞ്ഞില്ല. കത്തിച്ച് കളഞ്ഞില്ലേ നീയൊക്കെ? പിന്നെ ഏത് ജോമനെ തിരക്കേടാ നീയൊക്കെ വന്നിരിക്കുന്നത്? ഇനിയും ഞങ്ങൾ ഉപദ്രവിക്കാൻ ഒന്നുണ്ടല്ലോ, തീർക്കും ഞാൻ എല്ലാത്തിനും. ഇറങ്ങിപ്പോടോ. ഐപോഡിനകത്ത് എന്തോ ഉണ്ട്. ഏതായിപ്പോട്? നമ്മൾ അർജുന് കൊടുത്ത ഐപോഡ്. എടാ, നീ എന്നെ അടിക്കത്തില്ല, ഞാൻ ഒരു സത്യം പറയാം. അതിൻ്റെ അകത്ത് ഒന്നുമില്ല. അതെങ്ങനെ നിനക്കറിയാം? വല്ലതുണ്ടോ ഓർത്തുണ്ട്, ഞാൻ കോപ്പി ചെയ്താ. അതിൻ്റെ അകത്തൊരു തേങ്ങയില്ല. ആകെ ഉള്ളത് കുറച്ച് ഫോട്ടോസും കുറേ പേരുടെ അഡ്രസ്സും. ഇതിലൊന്നുമില്ലടാ, ഞാൻ നോക്കിയതല്ലേ. ഒന്നും വേണ്ടായിരിക്കാം. എടാ, അർജുനെ അപ്പം വിചാരിച്ചാൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അയാളുടെ പുറകെ പോയി ഒരുത്തനെ പച്ചയ്ക്ക് കത്തിച്ചത് ആ ഐപോഡ് കേസില്ലേ? ജോമോ ഡോക്ടർ,
ഡോക്ടർ ചോമൻ അവനാള് ഡോക്യുമെന്റ്സ് ഒന്നും പുറത്തു പോയിട്ടില്ല, പക്ഷെ അവൻ കമ്മീഷണർ കണ്ട പിന്നെ പണിയാ. ഇതിന്റെയൊക്കെ പിന്നിൽ എന്തുകൊണ്ട്? ഇവരൊക്കെ ആരാന്ന് നമുക്കറിയണം. അശ്വതിക്ക് എന്താ പറ്റിയത്? ആക്സിഡന്റ് ആയിരുന്നു. ഏത് ഹോസ്പിറ്റലാണ് കൊണ്ടുപോയത്? ക്യൂൻ ഹോസ്പിറ്റലില്. അപ്പൊ തന്നെ ഐസിയു കയറ്റി, പിന്നെ പറഞ്ഞു ബ്രെയിൻ ഡെത്ത് ആണെന്ന്. കോൺവെന്റിൽ നിന്ന് ലീവിന് വീട്ടിൽ വന്നു നിന്നതോ, ചെറിയൊരു തലവേദന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നത് അസുഖം എനിക്കറിയില്ല മോനെ. ഏത് ഹോസ്പിറ്റലാ? ഇവിടെ അടുത്തുള്ള വലിയൊരു ആശുപത്രിയാ ക്യൂൻ. പിന്നെ എന്റെ മോള് മറ്റുള്ളവരിലൂടെ ജീവിക്കുമെന്ന് അറിഞ്ഞപ്പോഴാ ഞാനതിന് സമ്മതിച്ചത്. നൗഷാദ് കാ, നമ്മളെ കായംകുളം ഷാജാൻ യൂണിറ്റിലെ അഫ്സലിന്റെ നമ്പറും തരുമോ? എന്തുപറ്റി സൈമു? ഒന്നുമില്ല, കാര്യം ഞാൻ നേരിട്ട് പറയാം. എടാ, അഫ്സൽ മരിച്ചിട്ട് 3 മാസമായി. എടാ, അഫ്സൽ പെയിന്ററായിരുന്നേ, ഏതൊരു ബിൽഡിങ്ങിന്റെ മേളിൽ നിന്ന് വീണാ മരിച്ചത്. രണ്ട് പിള്ളേരും ഉണ്ട്, ഫാമിലി കുറച്ച് കഷ്ടത്തില്ല. എടാ, നമുക്ക് അവർക്ക് എന്തെങ്കിലും ചെയ്യണം. പിന്നെ അത് ചെയ്യാക്കാ. ഏത് ഹോസ്പിറ്റലാണ് അഡ്മിറ്റ് ചെയ്തത്? ക്വീൻസ് ഹോസ്പിറ്റലായിരുന്നു അഡ്മിറ്റ് ചെയ്തിരുന്നത്. ക്വീൻ ഹോസ്പിറ്റലിൽ. മളു, ഇന്നെങ്കിലും പള്ളി പോയപ്പോ മോക്കുവേണി പറിച്ചു കേട്ടോ. ആണോ, അസുഖമൊക്കെ പെട്ടെന്ന് മാറും. നീ ശ്വാസം വലിച്ചേ. ആ, കുഴപ്പമൊന്നുമില്ല കേട്ടോ, പെട്ടെന്ന് മാറും. മരുന്ന് കഴിക്കണേ, ഞാൻ വേഗം വീട്ടിൽ പോ. അവിടെ ചെന്ന് പൂച്ചയുണ്ടല്ലോ. മോർണിംഗ്. ഗുഡ് മോർണിംഗ് സർ. ഒരു ഇഞ്ചക്ഷൻ ഉണ്ട്. മോളെ, മക്കളെ കരയില്ലേടാ, ഇപ്പൊ കഴിയും, ഒന്നുമില്ല കേട്ടോ. തീർന്നല്ലോ. മോളെ, 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 മോളെ. ഏയ്, എന്തുറ്റി? എന്റെ മോളാ സാറേ, മൂക്കു ഓപ്പറേഷൻ പറഞ്ഞു. എനിക്കൊന്നും ഞാൻ നോക്കാം, ഞാൻ നോക്കാം. Hey man, what are you doing? Out? Out! Get out, man! Out! ഡോക്ടർ ആശുപത്രിയിൽ നടന്ന എല്ലാ കാര്യങ്ങളും എന്നോട് പറഞ്ഞു. എന്റെ മോളെ കൊന്നതാ. അർജുനെ പോരാൾക്കെതിരെ എന്നെ പോലൊരു സാധാരണക്കാരൻ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇവരാരും ഇപ്പൊ ജീവിച്ചിരിപ്പില്ല. ഇവർക്കെല്ലാവർക്കും സംഭവിച്ചിരിക്കുന്നത് മസ്തിഷ്ക മരണമാണ്, ബ്രെയിൻ ഡെഡ്. രക്ഷപ്പെട്ടു പോകാവുന്ന കേസുകൾ പോലും മനഃപൂർവ്വം ബ്രെയിൻ ഡെഡാണെന്ന് ധരിപ്പിച്ച് ഓർഗൻസ് എടുക്കും. കോടികളുടെ ബിസിനസ്സാണ് ഇവിടെ നടക്കുന്നത്. ക്യൂൻസ് ഹോസ്പിറ്റൽ അർജുനൻ്റെതാണ്. ആ ചെറുക്കനെ കത്തിച്ചു വന്ന അർജുനാണല്ലേ. പണ്ടൊന്നും ഈ ബ്രെയിൻ ഡെത്തിനെ കുറിച്ച് കേട്ടിട്ട് പോലുമില്ല. ഇക്കണക്കിന് ആളുകൾ എന്ത് വിശ്വസിച്ച് ഹോസ്പിറ്റലിൽ പോകും? ഇവിടെ നീ തട്ടിക്കൊണ്ടുവന്ന കുട്ടികളെ ഓർഗൻ ട്രേഡിന് വേണ്ടി പുറത്തേക്ക് കടത്തും. പിന്നെ കുട്ടികളെ തട്ടിക്കൊണ്ടുപോകാൻ അയാൾ തന്നെ സെറ്റാക്കിയാണ് ഈ ഭിക്ഷാടനം. നമുക്കിപ്പോ എന്ത് ചെയ്യാൻ പറ്റും സീമ? നമ്മളൊന്നും ചെയ്യണ്ട. ഇപ്പൊ തന്നെ പോലീസിൽ അറിയിക്കണം. അവരൊക്കെ വലിയ ടീമാ, അതുകൊണ്ട് നമുക്കത് വിട്ടുകളയാം. നമ്മളായിട്ടൊന്നും ചെയ്യാൻ നിൽക്കണ്ട. എന്റെ മൂസക്ക, നിങ്ങളിങ്ങനെ പേടിച്ചാൽ എങ്ങനെ? ഇതിപ്പോ പോലീസ് അറിഞ്ഞാൽ ഒന്നും സംഭവിക്കാൻ പോണില്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ചെയ്യുക. അർജുനെ ലോക്ക് ചെയ്യണം. ഒന്നിനി പോകേണം കത്തണമെപ്പോൾ
എപ്പോഴും എപ്പോഴും ഉള്ളിലും നിൽക്കണം ആവേശം. ഒത്തിരി ഒത്തിരി ഒത്തിരിയാകിലും ഒറ്റയടിക്കവ വീഴേണം. ഏറിയ വീരോട് പോരിടും തീരം മിഴുതിയാകുന്നേ. അതെ സൈമ, എന്നെ ഫ്ലാറ്റിന് മുമ്പിൽ നിന്ന് പിക്ക് ചെയ്താൽ മതി. ഓക്കെ. ണവേകും താളം ദൂരെ നിലപാടും തീരം തോറി പിളിയേകുന്നില്ലേ പാപ. നമുക്കത് വേണോ? കൈവിട്ട കളിയാ, തിരിച്ചുപോയി പോലീസിൽ പറഞ്ഞ പോലെ. ഉയർക്ക് ഭയന്ന് പാതില വിട്ടു പോണ പലക്കോന ഈ കടയാതെ ഔട്ടുണ്ടല്ലോ. അവന്റെ ഒടുക്കത്തിൽ ഡയലോഗ് അടി. അതിപ്പോ ഞാനെന്ത് ചെയ്തു മൂസാക്ക? ചെലക്കാതിലടാ. എടാ മൂസാക്ക പറഞ്ഞാലും കാര്യമുണ്ട്, നമുക്ക് സി എസ് ആനെ കൂടി വിളിക്കാം. ആയിക്കോട്ടെ, വേട്ടായി ആരംഭം. പരമാനന്ദ സ്വാമി കൂടെ ഉണ്ടാവണേ. പടിഞ്ഞാറ പോലെ ഇത് തന്നെയല്ലേ? ഇതന്നെ സാറ്, പേടിക്കണ്ട പേടിക്കണ്ട. തൊഴുതോട്ടെ ഈശ്വര, തല പൊട്ടിത്തെറിക്കണേ. തല പൊട്ടിക്കുന്ന സാറെ, പേടിക്കണ്ട, പൊട്ടിത്തെറിച്ചോളും. മതി മതി മതി, പെട്ടെന്ന് മൂടി ഒന്ന് വന്നേ. യുവമാർക്ക് എന്താ ഈ പാതിരാത്രി ഇവിടെ പരിപാടി? ഫാൻസ് മീറ്റിംഗ് വല്ലതും ആയിരിക്കും. എന്തെങ്കിലും ആയിക്കോട്ടെ സാറെ. ആലിയിലേക്ക് എന്തായാലും ഒന്ന് വാച്ച് ചെയ്യുക. സാറേ ഒരു പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? സാറേ ഞങ്ങളെ കൂടെ ഒന്ന് വരണം. എന്താ കാര്യമെന്ന് പറഞ്ഞു? നമുക്കൊന്ന് കൂടെ പോരാ സാറേ. നിനക്ക് വേറെ പണിയൊന്നുമില്ലേ? എന്നാലും പോവാ സാറേ. ഇവരുടെ സമയം വളരെ മോശം. സാറുണ്ടായിരുന്നു, നന്നായി. നിയമം അറിയാവുന്ന ഒരാൾ കൂടെ ഉള്ളത് നല്ലതാ അല്ലേ? കേരള പോലീസിന്റെ ഒരു കോൺട്രിബ്യൂഷൻ കൂടെ ഇരിക്കട്ടെ. സൂപ്പർ പട്ടായ കലപ്പില. വിജയ് രസികർ മണ്ഡലവും സി എ സാറും ഉണ്ടല്ലോ, എല്ലാരും കൂടെ രാത്രി എന്താ ഇവിടെ പരിപാടി? നിന്നൊക്കെ നമ്മള് വെയിറ്റ് ചെയ്തിരിക്കുന്നു. വേട്ടേ ബാസ്റ്റിൻ മുതലാളി, ഒരുത്തനെയും വെളി വിടരുത്. ഷട്ടർ ഇട്. നേരെ ചെന്നിട്ട് അടുത്തോട്ട് പോയോ? നേരെ പോയിട്ട് എടുത്തോ. അതെ, റീഡിംഗ് എടുക്കാനല്ലേ? നടക്കട്ടെ. റീഡിംഗ് എടുക്കുന്നത് ഇങ്ങനെയുള്ള മണ്ടന്മാരെ വെച്ചാൽ ഓർഗൻ കഴിഞ്ഞു. നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞല്ലേ, എന്റെ മുമ്പിൽ ഒരിക്കൽ കൂടി ഇങ്ങനെ വന്ന് നിൽക്കാൻ ഇടവരുന്നു. മുതലാളി അടക്കാൻ പറ്റണല്ലോ. മുതലാളി ക്രീസില്ല. കൊഞ്ച ഓപ്പൻ പണി വേങ്ക സാർ, ആവശ്യം വരും. തമ്പാനൊരു തട്ടുകടയില് പൊറോട്ട അടിച്ചു തുടങ്ങിയതായി അർജുനൻ ഇപ്പൊ കുറച്ചങ്ങ് വളർന്നു. നിനക്കൊന്നും മുട്ടാൻ പറ്റിയല്ല. ഇത്ര ധൈര്യമായിട്ട് ഇങ്ങോട്ടൊക്കെ കയറി വരുമ്പോ കുറച്ചുകൂടി ആളെ കൂട്ടായിരുന്നു. ഇനി ഒരുത്തനവിടുന്ന് ജീവനോടെ പോകില്ല സാറേ. യുവന്മാരൊക്കെ ഈ പിരിപോയ കേസാന്ന് വെക്കാം. വരുന്ന ഇലക്ഷനൊക്കെ നിന്ന് മന്ത്രിയായിട്ട് അങ്ങ് പോയാ പോരായിരുന്നു സാറിന്. ഇനിയിപ്പോ എന്താ?
കഴിഞ്ഞു. കൊറേ നേരം ഞാൻ കൊണ കൊണാന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു, നീയൊക്കെ എന്ത് കൊണച്ചെന്നാണ് ഈ പറയുന്നത്? എടാ, ഒരു പണി വൃത്തിക്ക് ചെയ്യാൻ അറിയില്ലെങ്കിൽ ഏക്കരുത്. എനിക്ക് ജയ് വിളിക്കാനും എന്റെ കട്ടൗട്ട് വെക്കാനും ഒരു ചെലവില്ല. ഞാൻ സെറ്റ് ചെയ്ത പിള്ളേരാ അവര്, രണ്ടുകൂടെ കളിച്ച് കളിച്ച് കളഞ്ഞില്ലേ. എടാ നിനക്ക് ഇതെന്തിന്റെ കഴപ്പാണ്? ആ വിജയ്ക്ക് കട്ടൗട്ടും വെച്ച് അതിന്റെ മുകളിൽ പാലും കോരി ഒഴിച്ച് പണ്ടാറടങ്ങിയ പോരെ. എന്തിനാ സൈമ ആവശ്യമില്ലാതെ എന്റെ നേർക്ക് വന്നത്? നിന്റെ കൊച്ചിനൊരു കുഴപ്പമില്ല, തിരിച്ചു തന്നില്ല ഞാൻ. പിന്നെ എന്തിനാടാ എന്റെ പുറകെ വന്നത്? നമ്മുടെ പയ്യന്മാരെ ചൂളേന്ന് വല്ല പിള്ളേരെ പൊക്കിയാ കേട്ടോ. അത് ആ ചൂളയിൽ ഓട്ടോടിക്കുന്ന ഒരു തെണ്ടിയുടെ കൊച്ചാണ്. ഇപ്പൊ ഇളകുമില്ല അവിടെ കടന്ന കൂടുതലെന്ന് പറയാം. നീ ഒരു കാര്യം ചെയ്യും, എവിടെയെങ്കിലും ആളുടെ അടുത്ത് കൊണ്ട് തള്ളേനെ. തൊണ്ടുകൊണ്ട് കൂട്ടത്തിലായപ്പോഴും പോയിട്ടുണ്ട്. പക്ഷെ അതിനകത്തുള്ളതെങ്ങാനും പുറത്ത് വന്നോ? സോറി സൈമൻ, ഗെയിം ഓവർ. സാറെന്താ മങ്കാത്ത കളിക്കുവാണോ? സാറ് വില്ലനാണെന്നുള്ള കാര്യം ഞങ്ങൾക്ക് നേരത്തെ അറിയായിരുന്നു. സാറ് വിചാരിക്കും സാറ് ഞങ്ങളെയൊക്കെ അങ്ങ് ലോക്ക് ചെയ്തിരിക്കുകയാണ്. സാറിനെ ഞങ്ങളാ ലോക്ക് ചെയ്തിരിക്കുന്നത്. ഗെയിം ഓവർ. എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ ഈ കോയിൻ മേലോട്ടിട്ടാൽ മതി, മെയിൻ സ്വിച്ച് ഞാൻ ഓഫ് ചെയ്തോളാം. നിനക്കല്ലേ ഇടിക്കില്ലേ, പോയിടിക്കട.
ഞങ്ങളെ കട്ടൗട്ടൊക്കെ വെച്ച് പാലഭിഷേകം നടത്തിക്കൊണ്ട് നടക്കുന്നവരാ. പക്ഷെ ഫാൻസുകാർ വെറും മണ്ടന്മാരല്ല. ഞങ്ങൾ ആരുടെ ഒന്നും പ്രതീക്ഷിക്കാതെ സ്നേഹിക്കുന്നത്. നിങ്ങൾക്കൊക്കെ ജയ് വിളിക്കാനല്ലേ? നിങ്ങളെ എൻ്റെ സ്വന്തം അണ്ണനെ പോലെ കണ്ടത്, അതുകൊണ്ടാണ് കൊല്ലാതെ വിടുന്നത്. ഒരു വാട്ടി മുടി പണ്ണിട്ടാ എൻ പേച്ച് നാനേ കേക്ക മാട്ടേ. നമ്മളെല്ലാരും ആത്മസൗകര്യം പാലിക്കണം. ഓ, അന്നാണ് എനിക്ക് ശരിക്കും വിജയ് ഫാൻസിന്റെ സ്ട്രെങ്ത് മനസ്സിലായത്. അന്നെങ്കിലും മനസ്സിലായില്ല. അവന്മാർ എന്നെ കൊല്ലാതെ വിട്ടത് എന്റെ ഭാഗ്യം. സാർ ഇത്രയും വലിയ ഉടായിപ്പായിരുന്നാ? കുറച്ച് ലക്ഷറി ആയിട്ടൊന്ന് ജീവിക്കാന്ന് കരുതി. എടാ ഗോപു, ഈ ലോകത്ത് തെറ്റിയാത്തവരുടെ ആരെങ്കിലും ഉണ്ടടാ. ഇലക്ഷനൊക്കെ നിന്ന് നാട്ടുകാരെയൊക്കെ പറ്റിച്ച് നൈസായിട്ടങ്ങ് ജീവിച്ചു പോയപ്പോഴാണ്. അല്ല സാറിന്റെ പാർട്ട്നേഴ്സ് ഒക്കെ ഇപ്പൊ ഇവിടെ, ആ അർജുനനും ഭീമനും. ആ, ഞാൻ നോക്കിക്കോട്ടെ. നമുക്ക് ജാസ്തി, നമുക്ക് ഇടോ ലാത്തി വീശണോ വെടിവെക്കണോന്നൊക്കെ ഞാൻ പറയും. തനിക്ക് സൗകര്യമില്ലെങ്കിൽ പറ, ഇവിടെ കേരള പോലീസിൽ വേറെ ആമ്പിള്ളേരുണ്ട്. ഹലോ, ഞാൻ ഡ്യൂട്ടിയിൽ അങ്ങോട്ട് വന്നോണ്ടിരിക്കുന്നിട്ടാണോ സല്യൂട്ട് ചെയ്യുന്നത്? അല്ല, താഴെ ഇറങ്ങ്. ഇനി സല്യൂട്ട് ചെയ്യോ. സല്യൂട്ട് ചെയ്യാൻ പോലും അറിയാൻ പാടില്ലാത്ത കുറെ കിഴങ്ങന്മാർ കേറിയിട്ടുണ്ട് ഇപ്പൊ കേരള പോലീസ്. കിഴങ്ങനോ? ഞാനോ? ഒരു രണ്ട് മിനിറ്റ്. விளையாடு போக்கிரி சைமா, ஹே என்னென்னும் சங்கு கொடுக்கும் ஃபேன், நீ தாண்டா போக்கிரி சைமா. ஹே வந்தாச்சு போக்கிரி பொங்கல், நீ விளையாடு போக்கிரி சைமா, ஹே என்னென்னும் சங்கு கொடுக்கும் ஃபேன், நீ தாண்டா போக்கிரி சைமா.